പ്രതാപി, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പ്രോഗ്രാമിൽ എത്തിയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട സി പി ശൈലവി സാഹിബിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മുടെയൊക്കെ കൂടെ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയുന്ന കാര്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പരസ്പരം അറിയുന്നവരും കാലങ്ങളായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരും സംഘടന എന്ന് പറയുന്ന ഒരു വികാരം കൊണ്ട് അടുത്തറിഞ്ഞ സഹോദര തുല്യമായി സ്നേഹിക്കുന്ന ആളുകളുമാണ്. അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഞാൻ പ്രിയപ്പെട്ട ഹനീഫ്, അള്ളാഹു അദ്ദേഹത്തിന് മഹസ്രത്തും റഹമത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് ഈ പരിപാടിയുടെ അധ്യക്ഷത സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. തങ്ങള് പിന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഫിറോസ് സ്വാഗതം പറയും. അല്ല സോറി, പിന്നെ അധ്യക്ഷ പ്രസംഗം അത് ഫിറോസിന് അൺമ്യൂട്ട് ചെയ്യൂ. അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ആരാ നിന്റെ അഡ്മിൻ ആരാണ്? ഫിറോസ് ഖാന്റെ പേര് കാണിക്കുന്നില്ലല്ലോ. ഫിറോസ് ഖാൻ ഫിറോസ് കാണിക്കണ്ടല്ലോ. ആ ഒരു മിനിറ്റ്. ഓക്കെ, കൊടുത്തല്ലോ, കൊടുത്ത് കൊടുത്ത് കൊടുത്ത്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സെയ്ദ് മുനവർലി ഷിയാബ് തങ്ങൾ, അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ചന്ദ്രികയുടെ എഡിറ്റർ കൂടിയായ സി പി സെയ്ദ് അലവി, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച പ്രിയപ്പെട്ട സംസ്ഥാന ട്രഷറർ എം എ സമദ്, നമ്മുടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള സഹപ്രവർത്തകർ, നമ്മുടെ പുതിയ രണ്ട് എം എൽ എമാരുണ്ട്, സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം, അതുപോലെ പ്രിയപ്പെട്ട എ കെ എം അഷ്റഫ്, അവരെ എം എൽ എമാരായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു പരിപാടി എന്ന നിലക്ക് അവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. മറ്റ് സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള സഹപ്രവർത്തകർ, അതുപോലെ തന്നെ അനീഫിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒട്ടേറെ ആളുകളുണ്ട്. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകളുണ്ട്. ഫേസ്ബുക്ക് ലൈവായിട്ട് നമ്മളിത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലൈവ് കാണുന്ന ഒട്ടനവധി പേരുണ്ട്. അവരെല്ലാവരെയും പ്രത്യേകം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മളേവരും ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗവും അതുപോലെ തന്നെ സി പി സെയ്ദ് അലവിയുടെ അനുസ്മരണ പ്രഭാഷണത്തിനും വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. പ്രത്യേകിച്ച് പി എം അനീഫുമായി വളരെ ദീർഘകാലത്തെ ബന്ധമുള്ള സെയ്ദ് അലവി സാഹിബാണ് അദ്ദേഹത്തെ ഇവിടെ അനുസ്മരിക്കുന്നത്. ഞാനും വിദ്യാർത്ഥി കാലഘട്ടം മുതൽക്ക് തന്നെ അനീഫുമായി വളരെ അടുത്ത് ഇടപഴകാനുള്ള ഒരവസരം ലഭിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ എം എസ് എഫിൻ്റെ കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് സമയം അനീഫിനോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് വന്നാൽ പലപ്പോഴും അദ്ദേഹം എൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്നാണ് കോഴിക്കോട് ടൗണിലൂടെ യാത്ര ചെയ്യാറുള്ളത്. അനീഫിനെ പരിചയമുള്ളവർക്കറിയാം, വളരെ അലസമായി നടക്കുകയും എന്നാൽ വളരെ ദീർഘകാലത്തേക്കുള്ള പദ്ധതികൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഈ സമുദായവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ കൊണ്ടു നടക്കുകയും അതിൽ പലതും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിനിടയിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു. കാലിക്കറ്റ് സി എച്ച് ആറിൻ്റെ പിറകിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള
പ്രയത്നം നമുക്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ എം എസ് എഫിൻ്റെ എക്കാലത്തെയും വലിയ ഒരു പ്രവർത്തനം കൊർദോവ എന്ന ഒരു സമ്മേളനം മുസ്ലിം സ്പെയിനിനെ കുറിച്ചും കൊർദോവ സർവകലാശാലയെക്കുറിച്ചും ഒക്കെ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാക്കാനും വിദ്യാർത്ഥികൾക്കിടയിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ വൈജ്ഞാനികമായ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സാധാരണ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് പോലും കൊണ്ടുവരാൻ സാധിച്ച കൊർദോവയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് പി എം അനീബ് സാഹിബിനെ നമുക്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ നമ്മുടെ മുമ്പിൽ അദ്ദേഹം ബാക്കി വെച്ച് പോയിട്ടുണ്ട്. നടക്കാതെ പോയ ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും. ഹബീബ് സെൻ്ററിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ വൈകോളം പാതിരാവ് കഴിഞ്ഞാലും ഹബീബ് സെൻ്ററിൽ ഇരുന്ന് സംഘടനാ പ്രവർത്തനം നടത്തി. പിന്നെ എന്നോട് പറയുമെന്ന് അവിടെ റൂമിൽ കൊണ്ടുവിടാൻ പറയും, അങ്ങനെ ബൈക്കിൽ കയറ്റി അങ്ങനെ മാവ് റോഡിലേക്ക് വിടാൻ പറയും. എന്നിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ എന്നെ എന്നോട് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറയും. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങളെന്താ ഇവിടെ ഇറങ്ങുന്നത്? അല്ല, റൂമിലേക്ക് ഞാൻ പോയിപ്പോൾ അവിടുന്ന് പത്രമൊക്കെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ടാന്ന് പറയും. അപ്പോൾ കെ എസ് ആർ ടി സിയിൽ ബസ് സ്റ്റാൻഡിലാണെന്ന് പത്രം ആദ്യം വരുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്ന് ബസ് സ്റ്റാൻഡാണ്. അപ്പം അവിടുന്ന് എല്ലാ പത്രങ്ങളും വാങ്ങി അതൊക്കെ നോക്കിയിട്ടാണ് പിന്നെ റൂമിലേക്ക് അവിടുന്ന് അദ്ദേഹം ആ പത്രവുമായിട്ട് നടന്നു പോകുന്നത്. അതിൻ്റെ അടുത്ത് എവിടെയാണെന്ന് അദ്ദേഹം പലപ്പോഴും താമസിക്കാറുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ കാറുണ്ടായിരുന്നു, ആ കാറിൽ പലപ്പോഴും അദ്ദേഹത്തിന് ഒരു സഹായിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ എം എസ് എഫിൻ്റെ ഒരു ഞാൻ ജില്ലാ ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് എന്നെ കൂട്ടിയിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ യൂത്ത് ലീഗിലൊക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടി നമ്മളും അവരൊക്കെ ഒരു തിരക്കുകളിലേക്ക് പോയി ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ വന്ന വലിയ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നമ്മൾ വിചാരിച്ച വിജയമുണ്ടായില്ല. യു ഡി എഫിനാണെങ്കിലും മുസ്ലിം ലീഗിനാണെങ്കിലും ഒരു പരാജയമൊക്കെ സംഭവിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പി എം അനീബ് സാഹിബിനെ നമ്മൾ അനുസ്മരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലരും വലിയ വിമർശനങ്ങൾ പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. വിമർശനങ്ങൾ സ്വാഭാവികമാണ്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇരുമ്പഴിക്കുള്ളിലുള്ള ഒരു സംഘടനയല്ല, നമ്മൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് ആ വിമർശനങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളേണ്ട വിമർശനങ്ങളെ സ്വീകരിക്കാനും തള്ളതിൻ്റെ തള്ളാനും ഒക്കെയുള്ള നേതൃത്വം അതുപോലെ തന്നെ അതിൻ്റെ അനുഭവ സമ്പത്തും ഒക്കെ മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട്. നമ്മൾ ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളും, തിരുത്തേണ്ടത് തിരുത്തി പാർട്ടി പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ മുൻ അനുഭവങ്ങളും നമുക്ക് അങ്ങനെയുള്ളതുണ്ട് തന്നെ. അതേസമയം നമ്മളിങ്ങനെ മറ്റു പലരിലേക്കും വിരൽ ചൂണ്ടുമ്പോൾ ആദ്യം ആ വിരൽ നമ്മളിലേക്ക് തന്നെ ചൂണ്ടുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടി നമുക്ക് നിർവഹിക്കാറുണ്ട്. അത് ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരാണെങ്കിലും ഏറ്റവും മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന ലീഡർഷിപ്പ് ലെവലിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒക്കെ ഒരു ആത്മവിമർശനം കൂടി ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു സ്വയം വിമർശനം നടത്തുമ്പോഴാണ് പി എം അനീഫിനെയൊക്കെ നമുക്ക് അതിൻ്റെ വലുപ്പം മനസ്സിലാവും. വളരെ നിഷ്കാമകർമ്മിയായി, വളരെ സിൻസിയറായി ഹാർഡ് വർക്ക് ചെയ്ത് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു സമുദായം എന്ന നിലക്ക് അതിൻ്റെ ഉന്നതിയിലേക്ക് അതിനെ പിടിച്ചു വരുത്തുക എന്ന വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഈ സംഘടനക്കും സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിച്ച പി എം അനീബ് സാഹിബ്, അങ്ങനെയുള്ള ഉത്തരങ്ങളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ എന്നോട് പറയുന്നു, അങ്ങനെ ഓരോരുത്തരും അവനവനോട് പറയേണ്ട വലിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അനീഫിനെ അനുസ്മരിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്, ആർക്കും സാധിക്കും. അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. പക്ഷേ അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ കാര്യമാണ്. അങ്ങനെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പരലോകം അദ്ദേഹത്തിന് വിജയകരമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ
ഇന്നത്തെയും അദ്ദേഹവും നമ്മളെയും ഒക്കെ സർവശക്തൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അനുസ്മരണ സമ്മേളനത്തിൻ്റെ കോവിഡ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓൺലൈനിൽ ചേരേണ്ടി വന്നത്. ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഏറ്റവും ആദരണീയനായ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സെയ്ദ് മുനവ്വറലി ശിഹാബ്തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷ സുഹൃത്ത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബ്, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ചന്ദ്രികയുടെ പത്രാധിപരായിട്ടുള്ള ബഹുമാന്യരായ സി പി സേദലി സാഹിബ്, നമ്മെ സ്വാഗതം ചെയ്ത സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ട്രഷറർ എം എ സമദ് സാഹിബ്, മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ, പ്രവർത്തക സമിതി അംഗങ്ങൾ, മറ്റ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇതിൽ പങ്കാളികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ, യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പി എം ഹനീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി യൂത്ത് ലീഗിലെ എല്ലാ തലമുറകളിലെ ആളുകൾക്കും ഒരു വലിയ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിച്ച 8 വർഷമായിട്ട് പോലും ഇന്ന് പി എം ഹനീഫ് സാഹിബ് ഹനീഫ് സാഹിബിൻ്റെ ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാതെ തന്നെ പലരും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എല്ലാ സമയങ്ങളിലും അയവിറക്കുന്നതായി നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അത്രയും ജനഹൃദയങ്ങളുടെ ഉള്ളിൽ അദ്ദേഹം ജീവിച്ചു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് നിശബ്ദനായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം ഇന്നും എല്ലാവർക്കും മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ മരണശേഷം മെയ് 24 എല്ലാ വർഷവും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഈ വർഷം നമുക്കറിയാവുന്നതുപോലെ അതുപോലെ കഴിഞ്ഞ വർഷവും നമ്മൾ പെൻഡമിക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഫിസിക്കലായി ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ അനുസ്മരണം സംഘടിപ്പിക്കുകയാണ്. സി പി സേദലി സാഹിബ് ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഹനീഫയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ ഞാനൊക്കെ അദ്ദേഹം എം എസ് എഫിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നാട്ടിലില്ലായിരുന്നു, ഞാൻ പുറത്ത് പഠിക്കുകയായിരുന്നു. അതുകൊണ്ടൊരു വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരവസരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വിദേശത്തൊക്കെ പോയി പഠിച്ച് തിരിച്ചു വന്നതിന് ശേഷം എന്നും അദ്ദേഹവുമായുള്ള സൗഹൃദം ഒരു വലിയ മുതൽക്കൂട്ടായി മാറിയെന്നുള്ളതാണ്. ഞങ്ങളുടെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം കോഴിക്കോട് സംഘടിപ്പിച്ച ശിഹാബ്തങ്ങൾ അനുസ്മരണം, ആ അനുസ്മരണ സമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ സംഘാടക സമിതിയിൽ അദ്ദേഹം വിളിക്കാതെ എത്തുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അത് തീരുന്നത് വരെ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയും ആ അനുസ്മരണ സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ പോലും സദസ്സിലിരുന്നു കൊണ്ട് അത് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ പൊസിഷനോ അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം സ്വപ്നം കണ്ടത് ഒരു സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ദേശീയമായ ഇത്തരം ചിന്തകളാണ്. അദ്ദേഹം എന്നും സമയം ചെലവഴിച്ചത് ക്യാമ്പസുകളിലാണ്. ക്യാമ്പസുകളിൽ പോയി വിദ്യാർത്ഥികളുമായി സംവദിച്ച് വിദ്യാർത്ഥികളുടെ ദൈക്ഷണികമായ അതുപോലെ ചിന്തയിലധിഷ്ഠിതമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി എങ്ങനെ
രാഷ്ട്രീയപരമായി ചിന്തിക്കണം, സമുദായത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയും സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടിയും ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് പറയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അത് കേവലം അദ്ദേഹം ചെയ്തിരുന്നത് വളരെ നിശബ്ദമായ രീതിയിലായിരുന്നു, കോലാഹലങ്ങളില്ലാതെ, അതിന് യാതൊരുവിധ കുട്ടിഘോഷങ്ങളും ഇല്ലാതെ. അദ്ദേഹം പാതിരാവുകളിൽ രാത്രികളിൽ അദ്ദേഹം ക്യാമ്പസുകളിൽ പോയി, എനിക്കിപ്പോൾ ഞാൻ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം അവിടെ വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികളുമായി സൗഹൃദം പുതുക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസുകളിലൂടെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ഉടലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ രാഷ്ട്രീയ ബോധം നൽകുന്നതിന് വേണ്ടിയും അതിലൂടെ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ പടുത്തുയർത്തുന്നതിലും അദ്ദേഹം ഒരു വലിയ ആത്മാർത്ഥമായ ശ്രമം നടത്തിയെന്നതാണ്. എഴുത്ത് എഴുതാൻ കഴിയുന്നവരെ ആ എഴുത്ത് പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ പെരിന്തൽമണ്ണയിൽ ഒരു വിദ്യാർത്ഥികളുടെ ക്യാമ്പ് നടക്കുകയായിരുന്നു. ആ ക്യാമ്പ് നടത്തുമ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥികളുമായി ഇൻട്രാക്ഷൻ ഞാൻ നടത്തുന്ന സമയത്ത് അതിന് ആ ഇൻട്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നോട് വന്ന് അതിനെക്കുറിച്ച് വളരെ ഗംഭീരമായെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ തെറ്റുകൾ തിരുത്തുകയും അങ്ങനെ ഒരു താല്പര്യമില്ലാതെ ഇത്തരം മേഖലകളിലെ ഒരു ശാക്തീകരണം അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം യൂത്തിലുകാർക്ക് മാതൃയാക്കാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹം ഇവിടെ നേരത്തെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ സി എച്ച് ചെയർ എന്നുള്ളത് ഹനീഫിന്റെ കൂടി ഒരു വലിയ സ്വപ്നമായിരുന്നു. പി എ റഷീദ് സാഹിബും അഷ്റഫ് തങ്ങളൊക്കെ ആണെങ്കിൽ ആണ് അതിൻ്റെ ഒരു രൂപകൽപ്പന ചെയ്തിരുന്നെങ്കിലും അവസാനഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുഴുവനും ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകളും രേഖകളുമായിരുന്നു. അതെങ്ങനെയെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും പ്രകടനപരതയിലും ആവേശത്തിലും പ്രകടനത്തിലും സമരത്തിലൊക്കെ നമ്മൾ സജീവമായി നമ്മൾ പങ്കാളികളാകുമ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ടുകൊണ്ട് പക്വമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ട മേഖലയെക്കുറിച്ച് അദ്ദേഹം സമൂഹത്തിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ അദ്ദേഹം എം എസ് എഫിന് ശേഷം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി ട്രഷററായിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചത്. ആ സമയത്ത് പോയി യൂത്ത് ലീഗിൻ്റെ നയ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. മാത്രമല്ല എം എസ് എഫിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് കൊർദോബ പോലുള്ള സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ പിന്നിലുള്ള പ്ലാനിങ്ങും ബുദ്ധിയൊക്കെ അദ്ദേഹത്തിൻ്റെ അതായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ സാദിഖലിയും സുബീർ സാഹിബൊക്കെ സംസാരത്തിനിടയിൽ പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ റെവല്യൂഷൻ, ഒരു നവോത്ഥാനം നമുക്കിടയിൽ ഉണ്ടാവണം എന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സ്വന്തം ജീവിക്കാൻ മറന്നുപോയ ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ആരെന്ത്, അത് ദൈക്ഷണിക ചിന്തകളിൽ മാത്രമല്ല, ഒരു പ്രവർത്തകന് ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യമുണ്ടെങ്കിൽ അത് സാമ്പത്തികമാണെങ്കിൽ സാമ്പത്തികം, അല്ലെങ്കിൽ മറ്റേ രീതിയിലുള്ള സഹായമാണെങ്കിൽ ആ സഹായം ചെയ്തു കൊടുക്കാൻ ഏത് പാതിരാത്രിയിൽ വിളിച്ചാലും അദ്ദേഹം ഇറങ്ങി വരുമായിരുന്നു. ഒരു സിമ്പതി അല്ല, ഒരു ആരുടെ ഒരു എംപത്തറ്റിക്കൽ അപ്രോച്ച് ആയിരുന്നു. കാരണം സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ള കാര്യം ചെയ്യുമ്പോൾ ആ ആവശ്യക്കാരൻ്റെ ഷൂവിൽ ചവിട്ടി, ചെരുപ്പിൽ ചവിട്ടി അവന് വേണ്ടി പ്രവർത്തിക്കാൻ ഹനീഫിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയധികം ഒരു ഡെഡിക്കേറ്റഡ്, സ്വന്തം മക്കളെക്കാളും തൻ്റെ സമുദായത്തിൻ്റെ മക്കളാണ്, ഈ സമൂഹത്തിലെ മക്കളാണ് വലുത് എന്ന് കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ ഇടപെടുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. അത് ഒരു ആഗ്രഹം മാത്രമായിരുന്നില്ല, വാചകസർത്ത് മാത്രമായിരുന്നില്ല, പക്ഷേ അതിൻ്റെ ജീവിതത്തിലൂടെ ആ ജീവിതമാണ് നമുക്കൊരു പാഠമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.
മാത്രമല്ല ഇന്നത്തെ സാഹചര്യം ഫിറോസ് സാഹിബ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു വലിയ പരാജയത്തിന് ശേഷം നമുക്കൊരു ഇലക്ഷൻ വന്നു യു ഡി എഫിന് വരത്തരാത്ത പരാജയം ഉണ്ടായി മുസ്ലിം ലീഗ് നേതൃത്വം ഇതരശാബ്ദങ്ങളടക്കം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ വിശദമായ രീതിയിൽ ഉന്നതാധികാര സമിതിക്ക് ശേഷം അത് ചർച്ച ചെയ്യും. പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ ഇവിടെ ഈ കോവിഡ് പ്രോട്ടോകോൾ മാറുന്ന പക്ഷം ചർച്ച ചെയ്യുകയും അത് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം നമുക്കറിയാം, പുതിയ കാലത്ത് ഇപ്പോൾ മുസ്ലിം ലീഗ് നിർവഹിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മുസ്ലിം ലീഗ് എന്നുള്ള ഒരു രാഷ്ട്രീയ സംഘടന, അതിൻ്റെ ഒരു സ്പേസ്, അതിവിടെ ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ, അതിവിടെ ചെയ്യാൻ മറ്റുള്ള ചില സംഘടനകൾക്കും സാധിക്കും എന്ന് എന്ന് പ്രചരിപ്പിക്കാൻ ഇവിടെ ലീഗിന്റെ വിരുദ്ധ ചേരികൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന് പകരക്കാരായി വരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നുള്ള ഈ പ്രസ്ഥാനം ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതിവിടെ മുസ്ലിം ലീഗ് വേണ്ട ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വിരുദ്ധ ചേരി പ്രചരിപ്പിക്കുകയും അതിൽ വഞ്ചിതരാകുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ അത് ലീഗിന്റെ സാന്നിധ്യം ഇല്ലാതാക്കാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. അവിടെ നമ്മൾ ജാഗരൂകരായി ഉണർന്നിരിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അപ്പൊ അവിടെയാണ് നമുക്കറിയാം ഈ മതനിരാസം അത് വലിയ തെറ്റല്ല എന്ന ഒരു ബോധം. നമുക്കറിയാം ഇവിടെ മാർക്സിസം പോലുള്ള കമ്മ്യൂണിസം പോലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ അത് ഒരു മതനിരാസത്തിലൂടെ വളർന്നിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. അതാണ് ലോകത്ത് യു എസ് എസ് ആറിലും അതുപോലെ മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അന്ന് കമ്മ്യൂണിസം എത്രത്തോളം അവിടെ ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തിൽ കളങ്കമുണ്ടാക്കി എന്നുള്ളത് നമുക്കറിയാം. അപ്പം അത് കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമായി കമ്മ്യൂണിസം മാറുമ്പോൾ കേരളത്തിൽ അത് കൂടുതൽ ശക്തമായി ഇവിടെ മതനിരാസം വളരുകയും ആ സംഘത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അപകടകരമല്ല എന്നൊരു തോന്നൽ സമുദായത്തിന്റെ ഉള്ളിൽ വളർന്നു വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ നമുക്ക് കാണാൻ നമുക്ക് സാധിച്ചത്. ഇടതുപക്ഷത്തോടൊപ്പം സമുദായ സംഘടനകൾ ഒന്നിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നു. അതിനുശേഷം ഇവിടെ ഉണ്ടായ ഒരുപാട് ഡെവലപ്മെന്റ്സുകൾ, പല വിഷയങ്ങളും ഉണ്ടായി. ന്യൂനപക്ഷ പദവി അല്ലെ, ന്യൂനപക്ഷ മന്ത്രിസ്ഥാനം ആ വകുപ്പ് മുസ്ലിങ്ങളിൽ എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരെ ശ്രദ്ധിക്കാൻ ഇവിടെ മുസ്ലിം ലീഗ് മാത്രമാണ് ഉണ്ടായത്. മറ്റുള്ള സംഘടനകളൊന്നും വേണ്ട രീതിയിലുള്ള ഗൗരവത്തിലുള്ള ഒരു രീതിയിൽ അവർക്ക് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കാനൊക്കെ ഉയർന്ന ചിന്താശേഷിയുള്ള ഒരു സംഘടനക്കാണ് സാധിക്കുക, ആ സംഘത്തിനാണ് സാധിക്കുക. അപ്പൊ അങ്ങനെ ചിന്താശക്തിയുള്ള ഒരു സമൂഹമായി, ഒരു സംഘടനയായി യൂത്ത് ലീഗ് മാറേണ്ടതുണ്ട്. ഇ എം ഹനീഫ സ്വപ്നം കണ്ടിരുന്ന അത്തരത്തിലുള്ള ചിന്തിക്കുന്ന ഒരു സമൂഹത്തെയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ഓരോ ശാഖയിലും നമ്മുടെ ചെറുപ്പക്കാരായ നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ഇങ്ങനെ ജാഗ്രതയോടു കൂടി ഉണർന്നിരിക്കാനും അത്തരത്തിലുള്ള സംഘങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ബി എം എഫിനെ ഓർമ്മിക്കുന്നതിലൂടെ ആ ഓർമ്മകൾ മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനക്കൊപ്പം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ചില രാഷ്ട്രീയ മൂല്യങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും മാതൃകയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ ഇപ്പൊ ഓരോ വിഷയത്തിലും ഇവിടെ നമുക്കൊക്കെ ഒരു സ്റ്റീരിയോടൈപ്പ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നമ്മളിവിടെ സി എ എ വിഷയം വന്നു, മറ്റുള്ള കാശ്മീർ വിഷയം വന്നു, അവിടെ പലസ്തീന്റെ വിഷയം വരുന്നു, ഇപ്പോൾ അവസാനമായി ലക്ഷദ്വീപിന്റെ ഒരു വിഷയം വന്നു. ആ വിഷയത്തിലും നമ്മൾ അതൊക്കെ കേവലം ഒരു നമ്മുടെ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെ അത് പ്രതികരിക്കും എന്നതിനപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയപരമായ ഒരു ഒരു പൊളിറ്റിക്കൽ രീതിയിലേക്ക് നമ്മളത് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതൊക്കെ ബാധിക്കുന്നത് ന്യൂനപക്ഷങ്ങളെയാണ്. അപ്പൊ അതൊക്കെ ഒരു ടെസ്റ്റ് ഡോസായി ഇവരെ ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ ചിന്തയോടുകൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം.
ആ രീതിയിൽ എല്ലാ വിഷയങ്ങളോടും അത്തരം രീതിയിൽ പ്രതികരിക്കാനും ഇടപെടാനുമാണ് മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഇവിടെ കഴിഞ്ഞ ഒരുപാട് കാലമായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്നും എപ്പോഴും നമ്മൾ സമാധാനമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സന്തോഷത്തോടു കൂടി ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ ചെയ്തത് ഏറ്റവും നല്ല ഈ ജനാധിപത്യ രാജ്യത്ത് സുരക്ഷിതത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും സ്വത്വബോധത്തോടു കൂടിയും ജീവിക്കാൻ നമുക്കിവിടെ ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യമാണ്. അത് മുസ്ലിം ലീഗിന്റെ ഇടപെടലാണ്, സാന്നിധ്യമാണ്. ആ ഒരു പാർട്ടിയെയും പ്രസ്ഥാനത്തെയും കൂടുതൽ കരുത്തോടു കൂടി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരാജയത്തിലോ നിരാശപ്പെടാതെ നമ്മൾ പൂർവാധിക ശക്തിയോടു കൂടി തിരിച്ചു വരാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ മൂർച്ചയോടു കൂടിയുള്ള നമ്മുടെ നമ്മൾ ബുദ്ധിയെ മൂർച്ച കൂട്ടുകയും ഉള്ളിൽ ചിന്തിക്കുകയും വായനയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി നമ്മളൊക്കെ തയ്യാറാവണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരു ചടങ്ങിന് എൻ്റെ എല്ലാവിധ ഭാഗവും നിർന്നുകൊണ്ട് അള്ളാഹു ഹനീഫ് സാഹിബിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരോടൊപ്പം നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം വചനമുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വലൈക്കും സലാം. നമ്മുടെ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാന്യനായ സി പി സെയ്ദ് അലി സാഹിബാണ്. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. അഡ്മിന് സി പി സെയ്ദ് അലി സാഹിബിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. നിങ്ങളോട് അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി സി പി സെയ്ദ് അലി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഏറെ ആദരണീയരായ സയ്യിദ് മുന്നമലി ഷിഹാബ് തങ്ങൾ, സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് അവരുടെ ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, മറ്റു നേതാക്കന്മാരെ, പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ട് അല്ലെ? കേൾക്കാം. ഒരു നാടോടിയുടെ ജീവിതം ജീവിച്ച് കടന്നുപോയ വിദ്യാർത്ഥി യുവജന നേതാവ് അലസമായി സഞ്ചരിച്ച് ആ അലസ സഞ്ചാരങ്ങൾക്കിടയിലും താൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ സമുദായത്തെയും സമൂഹത്തെയും കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടുകയും അവർക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്തവരാണ്. പി എം അനീഫ് ഇപ്പോ എല്ലാ വർഷവും ഓർമ്മിക്കപ്പെടുന്ന ഒരാളായി, അതല്ലെങ്കിൽ പ്രവർത്തകരുടെ സുഹൃത്തുക്കളുടെ ഓർമ്മകളിൽ ഇടക്കിടെ വന്നു പോകുന്ന ഒരാളായി നിൽക്കുകയാണ്. സി എച്ചിനെ ഒക്കെ ഓർക്കുന്നത് പോലെ, ഹബീബിനെ ഓർക്കുന്നത് പോലെ ഒക്കെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്ന് ഓടിച്ചാടി നടന്ന് തൻ്റെ കാലഘട്ടത്തെ ത്രസിപ്പിച്ച് നിർത്തിയ ഒരാളായിട്ട് അനീഫ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നുണ്ട്. ഒന്ന്, അനീഫ് യൗവനത്തിലെ വിട പറഞ്ഞു. അതിലുപരി അനീഫിനെ നമ്മൾ ഓർക്കുന്നത് അനീഫിന്റെ അളവറ്റ ആത്മാർത്ഥതയാണ്. സി എച്ചിനെ കുറിച്ച് ഞാൻ നമ്മുടെ വി സി അബൂക്കർ സാഹിബ് ചന്ദ്രികയുടെ പഴയകാലത്തെ പത്രാധിപർ, സി എച്ചിന്റെ തന്നെ പത്രാധിപരായിരുന്നു. പിന്നീട് സി എച്ച് അദ്ദേഹം സി എച്ചിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്ത് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്ന 40 കൊല്ലത്തോളം ചന്ദ്രികയിൽ ഉണ്ടായിരുന്ന ആളാണ് വി സി അബൂക്കർ സാഹിബ്. വി സിയോട് ഇങ്ങനെ സി എച്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വി സി പറയും, സി എച്ചിന്റെ വിജയത്തിന്റെ കാരണം എന്ന് പറയുന്നത് സി എച്ചിന്റെ മനഃശുദ്ധിയായിരുന്നു എന്നുള്ളതാണ്. അനീഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം, ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മരണയുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നു, കോഴിക്കോട്ട് വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു. അതിലേക്ക് അന്ന് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രമുഖ ഭാരവാഹിത്വമുള്ള അനീഫ് ക്ഷണിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും അവിടെ വന്ന് പിന്നെ അതിന്റെ ഒരു സംഘാടകനായി മാറുന്നു എന്ന് പറയുന്നത് അതൊരു മനഃശുദ്ധിയിൽ നിന്നുണ്ടാവുന്നതാണ്. തൻ്റെ ഒരു തൻ്റെതായ അഹങ്കാരങ്ങളോ താൻ ക്ഷണിക്കപ്പെട്ടോ ഇല്ലേ എന്നുള്ളതോ തൻ്റെ നേതൃപദവിയെ കുറിച്ചുള്ള അളവറ്റ ധാരണകളോ ഇല്ലാതെ ഇത് തൻ്റെതാണ്, ഞാനും കൂടി ഉൾപ്പെട്ടതാണ് എന്നൊരു ബോധ്യത്തോടു കൂടി അവിടെ എത്തുന്നു എന്നുള്ളതാണ്. ഇതാണ് അനീഫിന്റെ ഒരു മനഃശുദ്ധി എന്ന് പറയുന്നത്. ഈ മനഃശുദ്ധി കൊണ്ടാണ് അനീഫ് നമ്മൾ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു പുതിയ രാഷ്ട്രീയത്തെ കൂടെ പറയുന്നുണ്ടായി, പുതിയ കാലം എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ആകെ പരാജയപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ നമ്മൾ ആളുകൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ പറയുന്നു നമ്മൾ ആകെ പരാജയപ്പെട്ടു പോയി, നമ്മൾ ഒരു വലിയ ദുരന്തത്തിലാണോ? അത് അന്തിമമായി അധികാരമാണ് പരമമായ ഒരു വിജയം എന്നുള്ളത് നമുക്ക് തോന്നുമ്പോഴാണ്. അധികാരമില്ലാതെ നമുക്ക് ഭരണം കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മുടെ തോൽവിയായിട്ട് കാണുന്നത്. നമുക്ക് കുറെ സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള ശരിയാണ്. നിസ്സാരമായ വോട്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട, വളരെ നമ്മുടെ വളരെ പ്രിയപ്പെട്ട പലരും ചെറിയ ചെറിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്ത സംഭവമുണ്ട്. പക്ഷേ അത് കേവലം രാഷ്ട്രീയമാണ്, നമ്മുടെ രാഷ്ട്രീയമായി കാണുന്നു. ഇപ്പോ ഞാൻ അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങളിലേക്ക് പോവുകയല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനെയൊക്കെ രാഷ്ട്രീയമായി കാണുക, ഇതിനെ പ്രത്യയശാസ്ത്രപരമായി കാണുക, ഈ ഒരു പ്രത്യയശാസ്ത്ര ബോധത്തെ എന്തിനു മുസ്ലിം ലീഗ് എന്നൊരു ബോധ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ദൗത്യം നമ്മൾ നിറവേറ്റിയാൽ തന്നെ നമ്മുടെ ഈ സംഘടന നിലനിൽക്കും. അധികാരം എന്നുള്ളത് നമ്മുടെ ഒരടുത്ത്, നമ്മുടെ അധികാരം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ്, അതിലെ വളരെ പ്രധാനപ്പെട്ട മാർഗം തന്നെയാണ്. അപ്പോൾ അധികാരം കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മുടെ തോൽവിയായിട്ട് നമ്മുടെ കുട്ടികൾ തന്നെ വ്യാഖ്യാനിക്കുന്നതും ഇതിലെഴുതുന്നതും. ഇവിടെ ഇപ്പൊ തങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ കുറെ സംഭവങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പൊ ലക്ഷദ്വീപിൽ വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾക്കിപ്പോ സോഷ്യൽ മീഡിയ നോക്കി അറിയാം, ലക്ഷദ്വീപിലെ വിഷയം ഞാൻ അത് പറയല്ല കേട്ടോ, ലക്ഷദ്വീപിലെ വിഷയം എന്ന് പറയുന്നത് ഒരു കാശ്മീരാക്കിയാണ്, അവിടെ ഒരു ഫലസ്തീനാക്കിയാണ്, സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താണ് ഗസയിൽ ചെയ്യുന്ന അതേ രീതി ഉണ്ടാക്കിയാണ്, പ്രകോപനങ്ങൾ ഉണ്ടാക്കി മൂന്ന് നാല് കുട്ടികളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ കുട്ടികളെ വിട്ടുകൊണ്ടുവരാൻ വേണ്ടി ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്ത പരിചയമൊന്നുമില്ലാത്ത ആ സമൂഹം പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും, ആ ജനക്കൂട്ടത്തിന് നേരെ അക്രമങ്ങൾ ഉണ്ടാവും പോലീസിന്റെ ഭാഗത്തു നിന്ന്, വലിയ സംഘർഷഭൂമിയായി മാറും. അപ്പൊ നമുക്കറിയാം എത്ര പേർ ഈ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ പോലും നമ്മുടെ ജയപരാജയങ്ങളെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്തവരിൽ പലരും ഈ ചർച്ചകളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇത് ഒരു ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ എതിരാളികൾ നമ്മളെ കുറിച്ച് പറയുന്ന ഒന്നിന്റെ കൂടെ തന്നെ നമ്മൾ അനുകൂലിക്കുന്നവർ പോകുന്നു. ശരിയാണ്, തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തേണ്ടതുണ്ട്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ വിഷയം ഇങ്ങനെ അഴിച്ചഴിച്ച് കൊണ്ടുപോയി കിട്ടുകയാണ്. അപ്പൊ സമുദായത്തെ നേരിടുന്ന, നമ്മുടെ അടിസ്ഥാന തത്വങ്ങളെ നേരിടുന്ന പ്രശ്നങ്ങളിൽ കാണിക്കാത്ത ഒരു ഗൗരവമാണ് ഈ ഇത്തരം ചർച്ചകളിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ജനങ്ങളെ മതവൽക്കരിക്കുക, അവരെ പ്രത്യശാസ്ത്രവൽക്കരിക്കുക എന്നുള്ളത് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് സത്യത്തിൽ അനീഫ് നിറവേറ്റിയിരുന്നത്. അനീഫ് കേവലമായ പിന്നെ ഈ ബഹളങ്ങളുടെ കൂടെ പോകുന്നതിന് പകരം വളരെ സൗമ്യനായി നിന്നിട്ട് എവിടെയും ഇപ്പൊ അനീഫ് ഒരാളെ കിട്ടിയാൽ, ഒരു ഒരു പുതിയ കുട്ടിയെ കിട്ടിയാൽ, ഒരു ബസ് യാത്രയിൽ ഒരാളെ കിട്ടിയാൽ, ഒരു ക്യാമ്പസിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ അനീഫ് അവനോട് ഇങ്ങനെ സംസാരിച്ച് 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 അവനിൽ ഒരു രാഷ്ട്രീയ ബോധത്തെ അങ്കുരിപ്പിക്കുക. നമ്മളിപ്പോ അനീഫിനെ ഓർക്കുമ്പോൾ നമ്മളിൽ എത്ര പേർ അങ്ങനെ, നമ്മൾ വഴി എത്ര പേർ നമ്മുടെ സംഘടനയിലേക്ക് വന്നു എന്നൊരു ചോദ്യമുണ്ട്. ക്യാമ്പസുകളിൽ നിന്നാവട്ടെ, പുറത്തുനിന്നാവട്ടെ, നമ്മൾ എത്ര പേരെ സംഘടനയിലേക്ക് കൊണ്ടുവന്നു, നമ്മളിവിടെ എത്ര പേർ വന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അനീഫിനെ സ്മരിക്കുക എന്നുള്ളത് പൂർണ്ണമാകുന്നത്. ഇവിടെ ഇപ്പോ ചങ്ങമ്പുഴയൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ ആദർശം എല്ലാം അനാഥമാം, ഇവിടെ ആത്മാർത്ഥതയ്ക്കില്ലൊരർത്ഥവും, കവടതൊക്കെ കഴിഞ്ഞിടുന്നു, കാഞ്ചന ജയപതാക ഇവിടെ പറത്തു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ലോ ആദർശം അനാഥമാക്കപ്പെട്ട് വളരെ ഒരു കപടമായ ഒരു ഒരു സാമൂഹിക രീതികൾ വന്നു നിൽക്കുന്നിടത്താണ് നമ്മളിപ്പോ അനീഫിനെ അനുസ്മരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ചെയ്യുന്ന ഈ കാര്യങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇപ്പൊ ഈ നിലവിലുള്ള കമ്മിറ്റി തന്നെ നടത്തിയിട്ടുള്ള ഒരുപാട് സമര പോരാട്ടങ്ങളുണ്ടല്ലോ, ഈ സമര പോരാട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. നമ്മൾ എന്തിനാ ആ സമരത്തിന്റെ തുടർച്ചകളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ നടത്തിയത് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്തിനാണ് ഈ പൊരിവേലത്ത് നടന്നത്? ആ ആ കൊണ്ട വേലുകളെ കുറിച്ച്, ആ വേലിന്റെ അനന്തരത്തെ കുറിച്ച് നമ്മൾ ഈ അടുത്ത തലമുറയോട് പറയേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അതൊക്കെ പറഞ്ഞ് ആ യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ ആവേശം കൊള്ളുകയും അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ചെറു പരാജയത്തിൽ ആകെ കൂടി തൂപ്പാനാക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചർ വന്നിരിക്കുന്നു. അതിന് നമ്മൾ അവരെ രാഷ്ട്രീയം പഠിപ്പിച്ചേ മതിയാകും. ആ രാഷ്ട്രീയം പഠിപ്പിക്കുക എന്നുള്ള ദൗത്യം നമ്മൾ അനീഫിനെ മുൻനിർത്തിയിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ കഴിയും. നമ്മൾക്ക് വളരെ ആവേശത്തോടുകൂടി നമ്മൾ പല പദ്ധതികളും ആവിഷ്കരിക്കുകയും പിന്നീട് അത് അവിടെ ഇല്ലാതാവുകയും ചെയ്യും. നമ്മൾക്ക് അനീഫിലേക്ക് തന്നെ വരാം. അനീഫിന്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, തൻ്റെ ഒരു സഹായത്തിലൂടെ തൻ്റെ ഒരു ഇടപെടലിലൂടെ ആർക്ക് ഒരു മെച്ചമുണ്ടാക്കാൻ കഴിയുമോ അതിൽ അനീഫ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഒരു മുന്നൊരുക്കങ്ങളില്ലാത്തൊരു യാത്രക്കാരൻ, ഒരു ഏകാന്തപതികൻ, ആ ഏകാന്തപതികന്റെ യാത്ര ചെന്നെത്തുന്നത് ആർക്കോ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നതിലാണ്. ആ ഉപകാരം ചെയ്യാൻ പദവികളോ അധികാരമോ സമ്പത്തോ ഒന്നും അനീഫിന് ബാധകമായിരുന്നില്ല. ഒരുപക്ഷെ അനീഫിനൊരു അവസാനം എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തിയ വിശകലനം ചെയ്യുമ്പോൾ അറിയാലോ അനീഫ് വലിയ സാമ്പത്തികവാദികളും കൂടി ഉണ്ടായി. ആ സാമ്പത്തികവാദികളെ കുറിച്ചൊക്കെ അനീഫുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് കാരണം അനീഫിന് വേറൊരു ദൂർത്തമായൊരു ജീവിതം ഉണ്ടായിരുന്നില്ല. എത്ര ലളിതമായിരുന്നു അനീഫ്, ബസ്സിലായിരുന്നു അനീഫിന്റെ യാത്ര, ഒരു അത്ര മുന്തിയതൊന്നും അല്ലാത്ത ഒരു ഒരു ചെറു മുറിയിൽ അനീഫിന് കിടന്നുറങ്ങാമായിരുന്നു, ഒരു ഒറ്റ ബെഞ്ചിൽ ഉറങ്ങാമായിരുന്നു അനീഫ്. പക്ഷെ എന്നിട്ടും ഇത്ര ബാധ്യതകൾ വന്നത് എങ്ങനെയാണ്?
ആ ബാധ്യതകൾ ഉണ്ടാകുന്നതിൽ അത് മറ്റു പലർക്കും വേണ്ടി കൂടി വരുത്തി വെച്ച ബാധ്യതകളായിരുന്നു. മറ്റു പലർക്കുമായിട്ട് കടം വാങ്ങി ജനങ്ങളെ സേവിച്ച് കടക്കാരനായി തീരുന്ന ഒരു രാഷ്ട്രീയം, ഇത് നമ്മുടെ പൊതുജീവിതത്തിൽ വളരെ ഒരുപാട് ആളുകളെ ബാധിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പൊ അനീഫിന്റെ ഒരു മനസ്സ് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, തന്റെ സമുദായത്തിന് വേണ്ടി, സമുദായം തന്റെ, അതായത് സ്വന്തം കുടുംബത്തെ പോലെ, സ്വന്തം വീട്ടിനെ, വീട്ടിലെ അംഗങ്ങളെ പോലെ സമുദായാംഗങ്ങളെയും സംഘടനയെയും സ്നേഹിക്കുക എന്ന് പറയുന്നത്. അനീഫിന് മുസ്ലിം ലീഗ് ആയിരുന്നു അനീഫിന്റെ വീട്. അതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗ് എന്ന വീട്ടിൽ നിന്നിട്ട് അനീഫ് സ്വന്തം വീട് എന്ന, സ്വന്തം വീട് എന്ന് പറയുന്ന ആ ഔപചാരികതയിലേക്ക് അനീഫ് എത്താൻ വളരെ വൈകി. അനീഫിന് വേണ്ടി അവിടെ വിളക്ക് കത്തുകയും ആ വിളക്ക് രാവിലെ പിന്നെ സ്വാഭാവികമായും കെടുക്കുകയും ചെയ്യും. എന്നാലും അനീഫ് വന്നിരുന്നില്ല, അനീഫ് എത്താൻ വൈകിയാണ്. അനീഫ് എത്താൻ വൈകുന്നത് എപ്പോഴാണ്? അവിടെ അപ്പുറത്ത് എവിടെയോ അനീഫ് ഒരു ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സമരത്തിന്റെ ഒരുക്കം, ഒരു ധനശേഖരണത്തിന്റെ ഒരുക്കം, അല്ലെങ്കിൽ ഒരാളെ ജയിപ്പിക്കാനുള്ള ഒരുക്കം. ഇതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മൾ പിന്നെ എം എസ് എഫിന്റെ വിവിധ കാലഘട്ടങ്ങളുണ്ട്. ഇപ്പൊ ഞാനും ഒക്കെ പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പിന്നെ ത്യാഗപൂർണമായ കാലഘട്ടങ്ങളെ താണ്ടിക്കടന്നു പോകുന്നു എന്ന് പറയുന്നത് എം എസ് എഫ് ആണ്. നിങ്ങളിൽ പലർക്കും അങ്ങനെ തന്നെ. എം എസ് എഫ് നമ്മുടെ ഒരു ഏതാണ്ട് ഒരു പിന്നെ ഒരു ഹൈസ്കൂൾ ക്ലാസ് മുതൽ, ഒരു 13 വയസ്സ് മുതൽ 20 വരെയുള്ള എം എസ് എഫ് കാലം എന്ന് പറയുന്നത്, ആ ടീനേജിലെ എം എസ് എഫ് ഉണ്ടല്ലോ, അത് എല്ലാം നമ്മുടെ ആദർശമാണ് തലക്ക് പിടിച്ചു പോകുന്ന ഒരു കാലം. വലിയ വലിയ നേതാക്കന്മാരെ കുറിച്ചും വലിയ വലിയ ചിന്തകരെ കുറിച്ചും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമ്മളൊരു വലിയൊരു ആദർശത്തിന് വേണ്ടി യാതന അനുഭവിക്കാനും മരിക്കാനും ഒക്കെയുള്ള ഒരു സന്നദ്ധതയിലേക്ക് നമ്മൾ വരികയും ചെയ്യുന്ന ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ അത്തരം ഒരു ആ എം എസ് എഫ് കാലഘട്ടത്തെ ഇത്ര പിന്നെ മനോഹരമാക്കി തീർത്ത, ശില്പമധുരമാക്കി തീർത്ത രണ്ട് പേരാണ്. അത് ഒന്ന് ഹബീബ് റഹ്മാനും ഒന്ന് പി എം അനീഫുമാണ്. ഹബീബ് റഹ്മാൻ എങ്ങനെയൊക്കെയായിരുന്നു, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഹബീബ് റഹ്മാൻ വേഷവിധാനത്തിൽ പലപ്പോഴും ഒന്ന് ഒന്ന് മുഷിഞ്ഞു പോകും, ഇടക്കൊക്കെ ഒന്ന് ചുളിഞ്ഞു പോകും. അനീഫ് അതുമില്ലായിരുന്നു. അനീഫ് വളരെ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ അച്ചടി വടിവാർന്ന ഒരു 4 വരി കോപ്പിയിൽ എഴുതുന്ന പോലെയാണ് അനീഫിന്റെ ഒരു ഒരു മറ്റ് കാര്യങ്ങളിലൊക്കെ അലസമായിരുന്നെങ്കിൽ അനീഫിന്റെ വേഷവിധാനങ്ങളും സംസാരവും ഒക്കെ ആ അച്ചടി വടിവാർന്ന ഭാഷകളിലായിരുന്നു. പക്ഷെ ഹബീബിനെ പോലെ അങ്ങനെ സഞ്ചരിച്ചു എം എസ് എഫിന് വേണ്ടി. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ദിവസം രാവിലെ ഒരു സുബൈന്റെ നേരത്തൊക്കെ ഹബീബ് പ്രത്യക്ഷപ്പെടും നമ്മുടെയൊക്കെ മുന്നിൽ. എന്നിട്ട് അവിടെ എവിടെയോ ഒരു യുഎസ്സിന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഉണ്ട്, ആ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറെ സെനറ്റ് ഇലക്ഷന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടുത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പിന് കൊണ്ടുപോകണമെന്ന് ഹബീബ് നേരിട്ട് വന്ന് ഹാജരാകുകയും അവന്റെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ച ഒരു യാത്ര ചെലവിനുള്ള പൈസ കൊടുത്തിട്ട് ഹബീബ് പോവുകയാണ്. അത് എം എസ് എഫിന്റെ കാലം കഴിഞ്ഞിട്ടും ഹബീബ് അങ്ങനെയായിരുന്നു. ഒരു പക്ഷെ ആ ഹബീബിയൻ പാരമ്പര്യത്തെ പിന്നെ നമ്മുടെ എം എസ് എഫിൽ ഏറ്റെടുത്ത ആൾ എന്നുള്ളതാണ് പിന്നെ അനീഫിന്റെ ഒരു പിന്നെ പ്രത്യേകത. അതിനുവേണ്ടി ഹബീബിന് ഹബീബിനൊക്കെ ഉണ്ടായതുപോലെ ഹബീബ് നല്ല അഭിഭാഷകനായിട്ട് മാറുമായിരുന്ന ഹബീബിന് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. പാർട്ടിയിലെ വലിയ പദവികളിലേക്കൊന്നും അനീഫ് ഹബീബ് പോയതുമില്ല. അനീഫിന്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. അനീഫിന്റെ ഒരു പിന്നെ നല്ല ശമ്പളം പറ്റാവുന്ന നല്ല ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ അനീഫ് സമുദായ സേവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ്. ആ അങ്ങനെ ഒരു ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കത്തിയേരിയുന്ന ഒരു ജീവിതമാക്കി മാറ്റി. അപ്പൊ അനീഫ് നമുക്കൊരു നല്ല മാതൃകയാണ്. ഒന്ന് അനീഫിന്റെ ഒരു കലർപ്പെട്ട ജീവിതം, ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നത് തന്റെ ജനിച്ചു വളർന്ന വീടാണ്, മറ്റൊന്ന് ജീവിത പരിസരമാണ്, മറ്റൊന്ന് പഠിച്ച വിദ്യാലയമാണ്, തന്റെ കാലഘട്ടത്തെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളാണ്, പിന്നെ അന്നത്തെ താൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ സാമൂഹിക ഇടപെടലുകളാണ്. ഇതൊക്കെ വെച്ച് നോക്കിയാൽ അനീഫ് എന്ന വ്യക്തിത്വം സമ്പൂർണ്ണമായി തീരാനുള്ള എല്ലാ ഘടകങ്ങളുണ്ട്. നമുക്കറിയില്ല അനീഫ് ജനിച്ചു വളർന്ന വീട് എന്ന് പറയുന്നത്, ആ വീട് വലിയ പണ്ഡിതനാണ്, വലിയൊരു കർമ്മശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള കുഞ്ഞാനി മുസ്ലിയാർ. ഈ സംസാരം കേൾക്കുന്ന എത്ര പേർ കുഞ്ഞാനി മുസ്ലിയാർ അടുത്തറിയുന്നില്ല. കുഞ്ഞാനി മുസ്ലിയാർ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന, വളരെ ഗൗരവമായിട്ട് മാത്രം സംസാരിക്കുന്ന, ഏത് പ്രായത്തിലുള്ള പണ്ഡിതന്മാർക്കും അദ്ദേഹത്തെക്കാൾ കൂടുതൽ പ്രായമേറിയവർക്ക് പോലും കുഞ്ഞാനി മുസ്ലിയാർ എന്ന് പറയുന്നത് വലിയ ഒരു ഗൗരവപ്പെട്ട വ്യക്തിത്വമാണ്. ആ ഒരു വീടിന്റെ അച്ചടക്കത്തിൽ, ആത്മീയമായ ഒരു അന്തരീക്ഷത്തിൽ, എന്നാൽ നല്ല അറിവുള്ള ഒരു അന്തരീക്ഷത്തിൽ അന്ന് പിന്നെ ഇപ്പൊ നമ്മുടെ മതപണ്ഡിതന്മാരിൽ പലരും അത്ര സാമ്പത്തികമായ ഒരു നല്ല അത്ര ഭദ്രമൊന്നായില്ലെങ്കിൽ കുഞ്ഞാനി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം വളരെ സാമ്പത്തികമായ ഭദ്രതയുള്ള ഒരു കുടുംബവുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ വളർന്നു വരുന്ന അനീഫ്, അനീഫ് പഠിച്ചു വരുന്ന വിദ്യാലയങ്ങൾ നോക്കുക, അതിൽ വളരെ പ്രധാനമായിട്ട് എടുക്കേണ്ട ഒന്നാണ്, ഞാനത് ദീർഘമായിട്ട് പോകുന്നില്ല. ഒന്ന് എടവണ്ണപ്പാർ റഷീദി അറബി കോളേജ്, റഷീദി അറബി കോളേജിലെ പ്രിൻസിപ്പൽ ആരാ? സെയ്ദ് മുഹമ്മദ് നിസാമി സാഹിബ്. ഇഖ്ബാലിനെ മലയാളിക്ക് കൃത്യമായി പരിചയപ്പെടുത്തിയ ആദ്യത്തെ ആണ്, തന്റെ പ്രഭാഷണങ്ങളുടെ എഴുത്തുകളിലൂടെ ഇഖ്ബാലിയൻ ചിന്തകളെ മലയാളിക്ക് പരിചയപ്പെടുത്തിയതാണ് നിസാമി സാഹിബ്. അപ്പൊ അത്രയും ഒരു ശരിക്കും ഒരു ദാർശനികൻ എന്ന് പറയാവുന്ന ഒരാളാണ് സെയ്ദ് മുഹമ്മദ് നിസാമി സാഹിബ്. അദ്ദേഹത്തിന് മുഖ്യധാരാ സംഘടനകളിൽ നിന്നും പിന്നെ രാഷ്ട്രീയത്തിലായാലും മതസംഘടനയിലായാലും വലിയ പദവികളിലേക്കൊന്നും പോവാതെ
ഒറ്റയാനായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അനീഫ് എന്ന് പറയുന്നത്. കുഞ്ഞാണിൻസിയുടെ മകനാണ് അനീഫ്, നിസാമിയുടെ ശിഷ്യനാണ് അനീഫ്. പിന്നെ മുസ്ലിം വിദ്യാഭ്യാസ പുരോഗതിയിൽ, മുസ്ലിം സാമൂഹിക പുരോഗതിയിൽ വലിയ പങ്കുവഹിച്ച എം ഇ എസിന്റെ നേതൃത്വത്തിലുള്ള മണ്ണാർക്കാട്ട എം ഇ എസ് കോളേജ്, ആ എം ഇ എസ് കോളേജിൽ ആണ് പിന്നെ അനീഫിന് ജീവിതം നടക്കുന്നത്. എന്നിട്ടോ അവിടെ എത്തുമ്പോൾ എടവണ്ണപ്പാറ റഷീദി അറബി കോളേജിന്റെ ഒരു ആത്മീയമായ ചുറ്റുപാടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ഒരു ചെറുപ്പക്കാരൻ, അതിന്റെ ഒരു അച്ചടക്കത്തിൽ, അതിന്റെ ഒരു കൃത്യതയിൽ, കൃത്യനിഷ്ഠക്കുള്ളിൽ ജനിച്ചു പിന്നെ ശീലിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ പിന്നീട് ഒരു ബഹളമയമായ ഒരു ക്യാമ്പസിലേക്ക്, അങ്ങേയറ്റം രാഷ്ട്രീയ സാന്ദ്രമായ ഒരു ക്യാമ്പസിലേക്കാണ് ചെല്ലുകയാണ്. ആ ക്യാമ്പസിന്റെ ഒന്നാം വർഷത്തിൽ തന്നെ ക്യാമ്പസിന്റെ ശ്രദ്ധ നേടാൻ കഴിയില്ല. ഒന്നാം വർഷം എന്ന് പറയുമ്പോൾ 18 വയസ്സ്, 19 വയസ്സാകുമ്പോഴേക്കും അവിടുത്തെ മാഗസിൻ എഡിറ്റർ ആവാൻ കഴിയില്ല. ആ മാഗസിൻ എഡിറ്റർ എന്നിട്ട് അവിടുത്തെ യൂണിയന് വേണ്ടിയിട്ട് അക്കാലത്ത് മലയാളത്തിൽ അറിയപ്പെടുന്ന സാംസ്കാരിക നായകരും എഴുത്തുകാരുമായിട്ട് മഹാകവി ഒളപ്പമണ്ണ മുതൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വരെയുള്ള ഈ എല്ലാവരെയും കൊണ്ടുവന്ന് ആ ക്യാമ്പസിൽ പ്രസംഗിപ്പിക്കുന്നു. അബ്ദുൽ സമദ് സർദാനി സാഹിബ് ഒക്കെ നല്ല കത്തി നിൽക്കുന്ന ഒരു കാലമാണ്. അവരൊക്കെ ആ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നു, ഇവരൊക്കെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച് അതൊക്കെ തന്റെ മാഗസിന് വളമാക്കി മാറ്റും. നോക്കുക, നമ്മുടെ ഒരു ആ പ്രായത്തിലുള്ള ഒരു പുറത്തുനിന്നുള്ള ഒരു അഡ്വൈസ് കൂടാതെ ആ പ്രായത്തിലുള്ള ഒരു ഒരു കുട്ടി എങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ, ഞാനിപ്പോ അനീഫിനെ എനിക്കൊരു എനിക്ക് തോന്നുന്നു വളരെ എടവണപ്പാറ റഷീദി പഠിക്കുന്ന കാലത്ത് തന്നെ അനീഫിനെ പരിചയമുണ്ട്, ചെറിയ എം എസ് എഫ് കാരനാകുന്ന കാലത്ത് തന്നെ. അന്ന് ഞാൻ അന്ന് മുമ്പ് പിന്നെ അനീഫിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള സംസാരത്തെ പറഞ്ഞ പോലെ അനീഫിനിങ്ങനെ മീശ ഉരുക്കുന്നതും ശബ്ദം മുഴക്കമുള്ളതായി തീരുന്നതും മീശ കട്ടികൂടുന്നതും തന്നോളം പൊക്കമുള്ള ഒരാളായി തീരുന്നതും തന്നേക്കാൾ പൊക്കമുള്ള ഒരാളായി വരുന്നതും ഒക്കെ ഇങ്ങനെ കൺമുന്നിൽ കണ്ടുപോകുന്ന ഒരാളാണ്. എത്രയായിരുന്നു, എത്ര ഇങ്ങനെ ഒരു ഒരു സ്റ്റെപ്പ് വെച്ച്, ഒരു അടി വെച്ച് അടി വെച്ചായിരുന്നു അനീഫിന്റെ വളർച്ച എന്ന് പറയുന്നത്. ആ വളർച്ചയിൽ എപ്പോഴും അനീഫ് അനീഫിൻ്റെതായ മുദ്രകൾ പതിപ്പിച്ചു, പ്രതിഭാ മുദ്രകൾ പതിപ്പിച്ചിട്ടാണ് അനീഫിന്റെ ജീവിതത്തിൽ, വിദ്യാർത്ഥി സംഘടനാ ജീവിതമാണെങ്കിലും യുവജന പ്രസ്ഥാനത്തിന്റെ ജീവിതമാണ് കടന്നുപോയത്. അത് പൂർണ്ണമായും സഹജീവി സ്നേഹത്താൽ, താൻ തന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതിന്റെ പ്രധാന ഘടകമായിട്ടുള്ള ഈ ജീവിത പരിസരം എന്ന് പറയുന്നത്, ഈ ജീവിത പരിസരത്തെ ഇല്ലെന്ന് ഉൾക്കൊണ്ടതാണ് അനീഫ്. രോഗിയായി ആവുമ്പോൾ പോലും ഉത്തരേന്ത്യയിൽ പോയിട്ട് വളരെ പിന്നെ പാവം ജനങ്ങൾക്ക് ഇവിടുന്ന് വസ്ത്രം ശേഖരിച്ച് അന്നം ശേഖരിച്ച് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധനായി പോവുക എന്ന് പറയുന്നത് അനീഫ് മടിയനായില്ല. ഒരിക്കലും സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള, അവനവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അനീഫിന് അലസത ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അനീഫ് വളരെ ഊർജസ്വനായി, വളരെ ഉയർന്ന് ചിന്തിച്ചു. തന്റെ പ്രായക്കാരോ തന്റെ കാലമോ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അനീഫ് ചിന്തിച്ചു. വലിയ വലിയ ആശയം ഇപ്പൊ മലപ്പുറം നമ്മുടെ സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള ഒന്നാണ് അലിഗഡ് ഓഫ് ക്യാമ്പസ്. ഇവിടെ 3 സംസ്ഥാനങ്ങളിൽ പിന്നെ ആദ്യം പ്ലാൻ ചെയ്യുകയും അതിൽ കേരളത്തിൽ ആദ്യം ആരംഭിക്കുകയൊക്കെ ചെയ്ത മലപ്പുറത്തെ പെരിന്തൽമണ്ണ അലിഗഡ് ഓഫ് ക്യാമ്പസ്. ആ ഓഫ് ക്യാമ്പസിന്റെ അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ സമരങ്ങളുടെയും പിന്നിൽ അനീഫ്. ഇപ്പൊ ഇവിടെ നമ്മുടെ പലരും ഇവിടെ സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ ആയിരുന്നു കേൾക്കുകയോ ചെയ്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ CH Chair, ആ CH Chairman, അതായത് അനീഫ് ചെന്ന് നേരത്തെ സെയ്ദ് മുനവ്വറുൽ ഷാദങ്ങൾ അവർ പറഞ്ഞതുപോലെ അനീഫ് ചെന്ന് ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്, അത് അനീഫ് ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമല്ല, മറ്റാരോ ചെയ്യേണ്ട കാര്യമാണ്. അത് അനീഫ് ഏറ്റെടുക്കുകയും അതിനുള്ള ഫയലും രേഖകളും ഒക്കെ തയ്യാറാക്കിയിട്ട് അതിന്റെ പിറകെ അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയാണ് അനീഫ്. അങ്ങോട്ട് ഒരു ഒരു യാത്ര ഒന്ന് പുറപ്പെട്ടു പോവുകയാണ് ഒരു ലക്ഷ്യത്തിന്റെ പിറകെ. ആ ലക്ഷ്യ സാക്ഷാത്കാരം വരെ അതിന്റെ കൂടെ നിൽക്കുകയാണ്. നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ ലക്ഷ്യ സാക്ഷാത്കാരം വരെ, നമ്മൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് പറയാം, നമ്മളിൽ എത്ര പേർക്ക് അതുവരെ എത്തിക്കാൻ കഴിയുമെന്ന്. നമ്മൾക്ക് വ്യക്തിപരമായ നേട്ടങ്ങളില്ലാത്ത, തന്റെ പേര് അവിടെയൊന്നും വരാനിടയില്ലാത്ത, ആ സമരത്തിന്റെ ഒന്നും മുന്നറിയിൽ പേര് പറയുന്നവരുടെ കൂട്ടത്തിൽ പോലും, ആ സമരത്തിന്റെ പിന്നെ റിപ്പോർട്ട് എഴുതിയിരുന്ന ഒരാളാണ്, ആ റിപ്പോർട്ടുകളിൽ എവിടെയും അതിന്റെ മുന്നറിയിൽ പേര് വരാത്ത, വല്ലപ്പോഴും ഒരിക്കലും മാത്രം പേരച്ചു വരുന്ന ഒരാൾ ആ സമരത്തിന്റെ എല്ലാം ആവുക, ഇത്തരം പ്രക്രിയകളുടെ ഇത്തരം സംരംഭങ്ങളുടെ എല്ലാമായി നിൽക്കുക എന്നുള്ളതാണ്. ഈ അണവറ്റ ആത്മാർത്ഥതയാണ് അനീഫിനെ വേറിട്ട് നിർത്തിയത്. ആ മനുഷ്യന്റെ അങ്ങനെ ഒരു ഇതായിരുന്നു ഹബീബ്, അളവറ്റ ആത്മാർത്ഥ സംഘടനയിൽ തന്നെ. സംഘടനയാണ് ജീവൻ എന്ന് കരുതിയിട്ട്, സംഘടനയും സമുദായവുമാണ് തന്റെ കുടുംബാംഗങ്ങൾ എന്ന് കരുതിയിട്ട് ആ ഒരു മുസ്ലിം ലീഗ് ആവുന്ന വലിയ തറവാടിനകത്ത്, അതിൽ പല ശീലങ്ങളുണ്ടാവും, പല പല സ്വഭാവങ്ങളുണ്ടാവും, എല്ലാവരും വിവരമുള്ളവരാവണമെന്നില്ല, എല്ലാവരും ഒരുപോലെ പ്രതികരിക്കുന്നവർ ആവണമെന്നില്ല, പക്ഷെ അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്കുകൾ പോലും ഉമ്മത്തി എന്റെ സമുദായം എന്റെ സമുദായം, നമ്മൾ CHനെ പറ്റി പറയും എന്റെ സമുദായം എന്റെ സമുദായം എന്ന് ചിന്തിച്ചതാണ്. അപ്പോ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ധാരയിലൂടെ നമ്മൾ ഭരണകർത്താക്കളിലേക്ക് വരുമ്പോൾ ചെയ്തു, നമ്മുടെ അഹ്ലുൽ ബൈത്തും ബാഫിത്തങ്ങളും ബുക്കോയത്തങ്ങളും ഷിയാബുദങ്ങളും ഒക്കെയുള്ള നമ്മുടെ അഹ്ലുൽ ബൈത്തും മറ്റൊക്കെ ആ
അതിന്റെ ഒരു കുടുംബധാരയ ഞാൻ പറയുന്നത് അതിന്റെ ഒരു രാഷ്ട്രീയ ധാരയിലൂടെ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വന്ന് വന്ന് സി എച്ചിൽ എത്തുമ്പോൾ സി എച്ച് അതിങ്ങനെ പറയാം എന്റെ സമുദായം എന്റെ സമുദായം എന്നൊരു ചിന്ത സി എച്ചിൽ ഉണ്ടാവും. ആ സമുദായ ചിന്ത തന്നെയാണ് അനീഫിനും ഉണ്ടായത്. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒന്നായാൽ പോരാ. അനീഫ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഹബീബിനേക്കാൾ കുറച്ചുകൂടി കടന്ന് പിന്നെ നമ്മുടെ കുട്ടികൾ എന്നുള്ള ഒരു സംബോധനയുണ്ട്. അനീഫ് ഹബീബിന്റെ ഒരു കാലത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മുടെ സമുദായം അതിനകത്ത് വികസിച്ചു വന്നിട്ടില്ല. സമുദായത്തെ വികസിച്ചെടുക്കുക എന്നുള്ള വികസിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഹബീബ് നടത്തുന്നത്. പക്ഷേ അനീഫിന്റെ കാലത്തിലേക്ക് വരുമ്പോഴേക്ക് അത് സമുദായം അതിനകത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ആ മാറ്റത്തെ വളരെ ഗുണപരമായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അത് ആ ദൗത്യം ഏറ്റെടുക്കാൻ അനീഫിന് കഴിഞ്ഞു. അതിനിടയിൽ സ്വന്തം ജീവിതം മറന്നുപോയി. അനീഫ് ഒരു ഇപ്പൊ സാധാരണ അനീഫിനെ കുറിച്ച് അറിയുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അനീഫിന്റെ എഴുത്തുകൾ ഒരു ഒരു നോട്ടീസ് തയ്യാറാക്കുന്നിടത്ത്, ഒരു ലേഖനം ഉണ്ടാക്കുന്നിടത്ത്, ഒരു മാഗസിൻ ഇറക്കുന്നിടത്ത് എത്രമാത്രം ദിക്ഷണാശാലിയാണ് അനീഫ് എന്ന് തെളിയിക്കുന്നത്. വലിയ പ്രതിഭയുള്ള ഒരുത്തർ. ഈ രാഷ്ട്രീയത്തിന്റെയൊക്കെ ബാഹ്യങ്ങളിലേക്കൊന്നും വരാതെ അനീഫ് ആ വഴിയിലൂടെ എങ്ങനെ പോയിരുന്നെങ്കിൽ നല്ല കഥകൾ എഴുതാനും നല്ല കവിത എഴുതാനും നല്ല പ്രബന്ധങ്ങൾ എഴുതാനും കഴിയുന്ന ഒരാൾ. പക്ഷേ സജീവ രാഷ്ട്രീയക്കാരനായിരുന്നു കൊണ്ട് അതിൽ നിന്ന് അനീഫ് മാറി ഈ ആ എഴുത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് മാറി. ആ പക്ഷെ അനീഫിന്റെ ആ പ്രതിഭ എത്ര ആർക്കു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു മനുഷ്യന് അള്ളാഹു കൊടുത്ത പ്രതിഭ, ആ പ്രതിഭ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നത് തന്റെ സമുദായത്തിനും തന്റെ സംഘടനക്കും വേണ്ടിയാണ്. അപ്പൊ അനീഫ് നമ്മൾക്ക് വേണ്ടി വലിയ നിക്ഷേപങ്ങൾ തന്നിട്ട് ആണ് അനീഫ് കടന്നു പോകുന്നത്. നമ്മുടെ സമുദായത്തിന് വേണ്ടി നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് വലിയ നിക്ഷേപങ്ങൾ തന്നു. സമുദായത്തിന്റെ ബാധ്യത തനിക്കുള്ളതാണ് എന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അനീഫ് പ്രവർത്തിച്ചു. ആ ഉത്തരവാദിത്വ ബോധം അതിന് വേണ്ടി അനീഫ് സ്വീകരിച്ച രീതികൾ നമുക്കറിയാം. അനീഫിന്റെ ഭാഷ, അനീഫിന്റെ പ്രയോഗങ്ങൾ, വാക്കുകൾ അന്തസ്സാരവിഹീനമായത് ഒരിക്കൽ പോലും അനീഫ് ഉപയോഗിച്ചില്ല. ഒരിക്കൽ പോലും അനീഫ് ഇപ്പൊ എന്റെ ഒരു ദൃഷ്ടിയിൽ പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ അനീഫ് വളരെ കയർത്ത് സംസാരിക്കില്ല, വളരെ ഒച്ച വെച്ച് അനീഫ് സംസാരിക്കില്ല, വളരെ സൗമ്യമായി സംസാരിക്കും. സൂറത്തുൽ ഉഖ്മാനിൽ പറയുന്ന പോലെ നീ നടത്തത്തിൽ മിതത്വം പാലിക്കുകയും സ്വരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്കൊന്നും സാധ്യമാകാത്തതുകൊണ്ട് അനീഫിന് സാധ്യമായിരുന്നു. വളരെ വളരെ മൃദുലമായ സ്വരത്തിൽ സംസാരിക്കുകയും വളരെ മാർദ്ദവമായി സംസാരിക്കുകയും അനീഫ് ഒരാളോട് സംസാരിക്കുന്നത് അത് അയാളുടെ കാതുകളിലേക്ക് അയാളുടെ ഹൃദയത്തിലേക്കായിരുന്നു അനീഫ് സംസാരിച്ചത്. ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയും മറ്റൊരാളുടെ തോളിൽ കൈവെക്കുകയും വേറൊരാളുടെ കുപ്പായത്തിന്റെ ബട്ടൺ പിടിച്ചിരിക്കുകയും ചെയ്തുകൊണ്ട് മൂന്നാളിലേക്ക് ഒരേ സമയം പ്രസരിക്കാൻ കഴിയുന്ന ഒരു പ്രകമ്പനമായിട്ട് ഒരു കമ്പനമായിട്ട് നിൽക്കാൻ അനീഫ് എന്ന് പറയുന്ന സ്വാധീന ശക്തിക്ക് കഴിഞ്ഞിരുന്നു. അത്രയും നല്ല ഒരു ചെറുപ്പക്കാരൻ, സമരസജ്ജനായ ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോ ഡോക്ടർ ഐൻസ്റ്റീനെ നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കുന്ന ഡോക്ടർ ഐൻസ്റ്റീൻ തന്നെ കാണാൻ വന്ന കുട്ടികളോട് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ പ്രകാശം പരത്തുന്ന യുവത്വമാണ്. അനേക തലമുറകളുടെ അനന്തമായ അധ്വാനവും ആവേശകരമായ ശ്രമവുമാണ് ക്ലാസ് മുറികളിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവും, നിങ്ങൾ ഇതിനെയൊക്കെ കൂട്ടിച്ചേർക്കണം. പിന്നീടൊരിക്കൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇത് കൈമാറണം. അങ്ങനെയാണ് നാം നമ്മുടെ പൊതുസ്ഥാപനതകളിൽ അനശ്വരത നേടുന്നത്. അനീഫ് തന്റെ മക്കൾ, അനീഫ് തന്റെ മക്കൾ എന്ന് പറയുമ്പോൾ സ്വന്തം മക്കളല്ല, തന്റെ സമുദായം, തന്റെ എം എസ് എഫുകാർ, തന്റെ പ്രായത്തിലെ യൂത്ത് ലീഗർ, തന്റെ സമപ്രായക്കാരായ യൂത്ത് ലീഗർ എന്നൊക്കെ പ്രായമുണ്ട്, അവർക്ക് കൈമാറിയത് ഈ വലിയ ആശയങ്ങൾ. അതാണ് കുർദോവ ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട തങ്ങളും പിന്നെ ഫിറോസ് സാഹിബും ഒക്കെ ചൂണ്ടിക്കാണിച്ച പോലുള്ള കുർദോവയ്ക്ക് അടക്കം. കുർദോവക്ക് എന്താണ് ഞാൻ അതൊന്നും പ്രസംഗിക്കുന്നത്, ഞാൻ നിർത്തുന്നത് പിന്നെ എന്താണ് കുർദോവ എന്ന്, അത് തന്നെയാണ് അനീഫ് എന്ന് പറയുന്ന വ്യക്തിത്വം. ആ കുർദോവയ രൂപകൽപ്പന ഏരിയയിൽ പി എം സാദിഖലി പിന്നെ സുബൈർ ഇങ്ങനെ ഒരു ഒരു ടീം, അതൊക്കെ ഞാൻ പേര് വിട്ടു പോകും, അങ്ങനെയുള്ള ഒരു ടീമുണ്ട്. പക്ഷെ ആ കുർദോവ അറിയില്ല, കുർദോവ എം എസ് എഫിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നമ്മുടെ മന അകവും പുറവും ഒരുപോലെ ഒരു അലങ്കാര പന്തലായിട്ട് നിൽക്കുന്ന മറ്റൊന്നില്ല. ആ ഒരു ആ തെളിഞ്ഞ അതിന്റെ വെളിച്ചം കത്തി നിൽക്കുന്ന ഒരു പന്തൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ വലിയ വലിയ നേതാക്കന്മാർ ഇരിക്കുന്നത്, ശിഹാബ്ദങ്ങൾ ഇരിക്കുന്നത്, ബരാത്ത് വലാ സാഹിബ് വരുന്നത്, ഉന്നതരായ ചിന്തകന്മാരും എഴുത്തുകാരും വരുന്നത്. എന്താണ് സ്പെയിനിലെ കുർദോവ സമുദായത്തിൽ നിന്ന് നൽകിയത്? അതാ അതിന്റെ ഒരു ചെറിയ പതിപ്പായിരുന്നല്ലോ ചങ്കരംകുളത്തെ കുർദോവ. അത് എല്ലാവരും കൂടി ആറ്റിപ്പുറിക്കാൻ ഉണ്ടാകുന്ന ഒരാൾ എന്ന നിലക്ക് അനീഫ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഇബ്നു ഖൽദൂൻ ഇങ്ങനെ നാടോടികളെ കുറിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ, നാടോടികൾ എന്ന് പറയുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ്. നേതൃത്വത്തെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, നാടോടികൾ ഉപജീവനത്തിന് വേണ്ടി നാടോടികളായി ഇങ്ങനെ പോയി. അപ്പൊ ഒരു സ്ഥിരദേശവാസം ഇല്ലാത്തവർ ഇങ്ങനെ ഉപജീവനത്തിന് വേണ്ടി സഞ്ചരിച്ചു. ഷാദിലും ഭിന്നമായിരുന്നു അനീഫ്. അനീഫ് ഉപജീവനത്തിന് വേണ്ടി സഞ്ചരിച്ചില്ല, ഉപജീവനത്തെ കുറിച്ച് ആശങ്കിച്ചില്ല.
തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ ഒരാൾ കടന്നുപോവുകയാണ്. അത്രക്ക് കഴിയുമോ എന്ന് കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമുക്ക് ചിന്തിച്ചാൽ. ഇപ്പോ ഈ സംസാരിക്കുന്ന ഈ ഇതിൽ ഒരുപക്ഷെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളെ കൂട്ടത്തില് അവരെക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരാളായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ ഈ പ്രായത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത്രക്ക് കഴിയുമോ എന്നാണ്. അവനവനെ കുറിച്ച് ഒട്ടുമേ ആലോചിക്കാതെ, ഒട്ടുമേ സന്ദേഹിയാവാതെ ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരാളുടെ ഓർമ്മയാണ് പി എം അനീഫ് എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥാപാത്രങ്ങളിൽ ഒരാളായിട്ട് അനീഫ് വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സമയമുണ്ടോ എന്നാണ്. ഇനി നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്ന ദുരന്തമാണ് നേരത്തെ ഇവിടെ ഫിറോസും തങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ തോൽവികൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ ഈ നന്മകൾ നമ്മൾ കേവലമായ ഒരു ജീവകാരുണ്യ പ്രസ്ഥാനത്തിലേക്ക് ആണ് മാറുമ്പോൾ, നമ്മളെക്കാൾ വലിയൊരു ജീവകാരുണ്യം വരുമ്പോൾ നമ്മൾക്ക് പെടുന്ന വലിയ ചില ഈ കൂട്ടത് പറയാം, നമ്മൾ നന്നായി വൈത്തുറഹ്മണ്ടായി കൊടുത്തു, റിലീഫ് നടത്തി കൊടുത്തു. അപ്പൊ നമ്മൾ സാധാരണ പറയേണ്ടതായിരുന്നു, നമ്മളെക്കാൾ കൂടുതൽ ഇത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു. നമ്മളെക്കാൾ കൂടുതൽ ഒരു സർക്കാർ ഈ പണികൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി, സർക്കാർ കുറച്ചുകൂടി കൂടുതൽ ആളുകൾക്ക് ഈ റിലീഫും കൊടുത്തു എന്ന് വെച്ചാൽ ഈ കിറ്റ്, കൂടുതൽ ആളുകൾക്ക് സർക്കാരിന്റെ പദ്ധതികൾ വീടും ഉണ്ടാക്കി കൊടുത്തു. നമ്മുടെ വൈത്തുറങ്ങൾക്ക് തന്നെ കൂടുതൽ സർക്കാർ വീടുകൾ. പിന്നെ അതിന്റെ സംഗതികളുടെ അതിന്റെ സാമ്പത്തികവും അതിന്റെ വിനിമയം ഒക്കെ എന്ത് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ സർക്കാരിനെതിരെ ഉന്നയിക്കാവുന്ന ആരോപണങ്ങൾ വേറെ. അതാണ് സി പി എം ഒട്ടുമേ പ്രത്യയശാസ്ത്രവൽക്കരിക്കാതെ, പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ് സി പി എം ഓരോരുത്തരും. ഇപ്പൊ ഇവിടെ രണ്ട് യൂത്ത് ലീഗുകാർ, രണ്ട് യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലയിൽ മത്സരിച്ച രണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരുമായി, ആ രണ്ടാളുകളോട് മുട്ടിയത് പ്രത്യയശാസ്ത്രമല്ല മുട്ടിയത്, സമ്പത്താണ് മുട്ടിയത്, പണമാണ് മുട്ടിയത്. അപ്പൊ സി പി എം അവിടേക്ക് പോയിരിക്കുന്നു. സി പി എം അങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് പണം കൊണ്ട് തന്നെ നമ്മൾ മുട്ടുക എന്നുള്ള ഇടത്തല്ല നിൽക്കുന്നു. നമ്മൾ നമ്മുടെ പ്രത്യയശാസ്ത്രം കൊണ്ട് തന്നെ, പ്രത്യയശാസ്ത്രം കൊണ്ട് തന്നെ മുട്ടണമെങ്കിലോ നമ്മുടെ അണികൾക്ക്, നമ്മുടെ നമ്മുടെ കയ്യിലുള്ളവർക്ക് ആ പ്രത്യയശാസ്ത്ര ബോധം ഉണ്ടായിരുന്നു. എന്താണ് മുസ്ലിം ലീഗ്, എന്തിനാണ് മുസ്ലിം ലീഗ്, അതിലേക്ക് നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടില്ല എങ്കിൽ അപ്പോഴാണ് നമുക്ക് നിൽക്കുകളില്ലാതിരിക്കുക. നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 5 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള അധികാരം എന്നുള്ളത് ഭരണം എന്നുള്ളതിന്റെയൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു കാലത്തും താഴെ ഇറങ്ങാത്ത ഒന്നായിട്ട് നമ്മുടെ ഈ പതാക നിൽക്കണം. ഈ കൊടി നമ്മുടെ നെഞ്ചിലുണ്ടായിരിക്കണം, നമ്മൾ ഉയരത്തിൽ പിടിക്കണം. നമ്മുടെ മക്കളെ, നിങ്ങൾ നമ്മുടെ അരിയന്മാരെ മുസ്ലിം ലീഗ് ആക്കാൻ കഴിയുകയെന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊരാൾ ലീഗല്ലാതെ പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. ഒരു പഞ്ചായത്ത് ഇലക്ഷനിലും പിണങ്ങിയിട്ട് വേറൊരു പാർട്ടിയിലും പോകാനുണ്ടായിരുന്നു. ബാക്കിയുള്ള തത്വശാസ്ത്ര പ്രസംഗങ്ങൾക്കൊക്കെ പിന്നെ അതിനപ്പുറത്തുള്ളതാണ്. നമ്മൾ നമ്മുടെ വീടിനെ മുസ്ലിം ലീഗ് ആക്കുക, അതിനെത്ര പേർക്ക് കഴിയുമെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വന്ന് പിന്നെ ഒരുപാട് പിന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകൾ അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് പറയുന്നത്. പക്ഷേ ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ തന്നെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ അവർ അതല്ലെങ്കിൽ സംഘടനയുടെ മറ്റു കാര്യങ്ങൾ സംഘടനക്ക് വേണ്ടി ചെയ്യുന്ന സംഭാവനകൾ എത്തുന്നു. അതിലേക്ക് നമ്മൾ നമ്മുടെ നാടിനെ, നമ്മുടെ സംഘടനയെ മാറ്റിക്കൊണ്ടുവരിക എന്നാണ്. അതാണ് അനീഫ് നിർവഹിച്ചിരുന്ന ദൗത്യം. ഓരോ ദേശത്തും ഓരോ സ്ഥലത്തും അനീഫ് ചെന്ന് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ എം എസ് എഫിലേക്ക് വലിച്ചുകൊണ്ടുവന്നു, മുസ്ലിം ലീഗിലേക്ക് വലിച്ചുകൊണ്ടുവന്നു. അങ്ങനത്തെ ഒരാൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അനീഫ് ഇനി ഒരു ഓർമ്മയാണ്. പക്ഷെ ആ ഓർമ്മകൾ നമ്മളെ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ നേതാക്കന്മാരെ ചന്ദ്രികയുടെ മുഖപ്രസംഗത്തിന്റെ പേജിൽ നിർത്താം. ഫിറോസെ, ചന്ദ്രികയുടെ മുഖപ്രസംഗ പേജിൽ എല്ലാ കൊല്ലവും അനീഫിന്റെ ഒരു ഫോട്ടോ വരുന്നു. അവിടെ തന്നെയാണ് ഫോക്കസ് സാഹിബിന്റെയും ഉപ്പി സാഹിബിന്റെയും കായികമിലത്തിന്റെയും റബീൽ അഹമ്മദാജിയുടെയും ഒക്കെ ഫോട്ടോകൾ വരുന്നിടത്ത്, ഷിയാബ്ദങ്ങളുടെയും ഉമറലി ഷിയാബ്ദങ്ങളുടെ ഒക്കെ ഫോട്ടോ വരുന്നിടത്ത് അനീഫ് വരുന്നു, ഹബീബ് വരുന്നു, അങ്ങനെ കൊടുക്കാൻ തോന്നുന്നു എന്നുള്ളത്, ആ അത്ര ഒരു വലിയ പ്രാധാന്യത്തിൽ അനീഫ് വന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിടയിൽ നിന്ന് നമ്മളെപ്പോലെ ഒരാളായി കഴിഞ്ഞിരുന്ന ഒരാൾ, ബാക്കിയെല്ലോ പതിവുള്ളതിനപ്പുറത്താണ് ഒരാൾ ഈ സ്ഥാനം നേടിയിരിക്കുന്നു. ഞാൻ ഇതിന്റെ കാര്യമല്ല പറയുന്നു, അവിടെ അത് കൊടുക്കുന്നതിന് പിന്നെ അതിന് മാത്രം അനീഫ് ഉണ്ടോ എന്നൊരാൾ ഇതുവരെ ചോദിച്ചില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ചോദിച്ചില്ല? അതിനുമാത്രം അനീഫ് ഉണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതുകൊണ്ട്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ശ്രമിക്കും. അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച സി പി സെഗലി സാഹിബിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ധാരാളം ആളുകൾ ഇനിയും ഇവിടെ സംസാരിക്കാറുണ്ട്. നമ്മുടെ പുതിയ 2 MLA മാര് ഉണ്ട്. അവര് പ്രിയപ്പെട്ട നിജീബ് കാന്തപുരം മിൽത്തിരിയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ്, നമ്മള് തെരഞ്ഞെടുപ്പ് ശേഷം നടത്തുന്ന ആദ്യത്തെ ഒരു പരിപാടി എന്ന് നിലക്ക് ആദ്യം നിജീബിനോട് സംസാരിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട അധ്യക്ഷൻ പി കെ ഫിറോസ്, നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനും ചന്ദ്രികയുടെ പത്രാധിപരും അതിലുപരി പി എം അനീഫിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സി പി, ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാന ട്രഷറർ സംസാഹിബ്, സംസ്ഥാന ഭാരവാഹികളെ സഹപ്രവർത്തകരെ, സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് വൈകാരികമായിട്ടുള്ള ഓർമ്മകൾ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. അനീഫിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. എല്ലാവരും അനീഫിന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചവരാണ്. സി പി വളരെ കാര്യക്ഷമമായി തന്നെ പറഞ്ഞു. ഞാൻ മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയം ഫിറോസ് പറഞ്ഞ പോലെ അധികമാണ്, അധികമില്ല എന്നതുകൊണ്ട്. ഒന്നാമത്, നമ്മൾ പുതിയ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന പരിപാടി എന്നൊരു പ്രത്യേകത കൂടി അനീഫിന്റെ ഈ അനുസ്മരണത്തിനുണ്ട്. തീർച്ചയായിട്ടും അത് അനീഫുമായിട്ടുള്ള ഒരു ആത്മബന്ധം കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ട അനീഫിന്റെ മയ്യത്ത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. കോഴിക്കോട് ലീഗ് ഓഫീസിലേക്ക് കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വേണ്ടി വെക്കുന്ന ഒരു നിമിഷം, പ്രിയപ്പെട്ട സുബൈർ സാഹിബും പി എം സാദിഖ് അലിയും ഞങ്ങളൊക്കെ അവിടെ നേരത്തെ എത്തി മയ്യത്ത് അവിടെ വെച്ച് ആ സമയത്ത് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പി എം സാദിഖ് അലി കയറി വന്ന് സുബൈർ സാഹിബിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗമുണ്ട്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതൊരു പിടിച്ചു വലിക്കുന്ന ഓർമ്മയാണ്. നമ്മളിങ്ങനെ വിചാരിക്കും, ഇപ്പൊ നേരത്തെ ഫിറോസിനോട് പറയായി, എം എൽ എ ആവുന്നവരെ നമ്മൾ വിചാരിക്കും ഇതൊരു വലിയ സംഭവമാണ്, അനുഭവമാണ്. പക്ഷേ നിയമസഭയുടെ അകത്ത് കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ നേരത്തെ ജില്ലാ പഞ്ചായത്തിലൊക്കെ ഇരുന്നത് പോലെ വേറൊരു സ്ഥലത്തിരിക്കുന്നു, എല്ലാത്തിനും അത്രയേ ഉള്ളൂ എന്നുള്ളത്. ഞാൻ പണ്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ എന്നറിയുവാൻ നമ്മൾ എത്ര ദൂരം നടന്നു എന്ന്. സത്യത്തില് ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു വാക്കു അതാണ്. ഒരു കാര്യമാണ്, നമുക്കിതൊക്കെ ആവുന്നത് വരെ നമ്മൾ വിചാരിക്കും എന്തയോ എന്തോ വലിയ സംഗതിയാണ്, പക്ഷെ നമ്മൾ എത്തുമ്പോ അത്രയേ ഉള്ളൂ. എത്ര ദൂരം നടന്നു എന്നതിലല്ല കാര്യം, നമ്മളുടെ ആ നടന്ന ദൂരത്തിൽ നമ്മൾ എവിടെ അടയാളപ്പെടുത്തുന്നു എന്നതിൽ മാത്രമാണ് കാര്യം. ഏത് പദവി വഹിക്കുന്നു എന്നതിലല്ല കാര്യം, നമ്മൾക്ക് ലഭിച്ച പദവികളെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നത് തന്നെയാണ്. അത് തന്നെയാണ് അനീഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്ന് അനീഫിന്റെ മയ്യത്തുമായി മേലാറ്റൂരിലേക്ക് പോയ ഒരു യാത്ര, ആ യാത്രക്ക് ശേഷം അവസാനം അവന്റെ കബറടക്കം കഴിഞ്ഞ് ഒരു പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു നടക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ ആ ഓർമ്മ. സത്യം പറഞ്ഞാൽ അനീഫും ഞാനും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്, ഞാൻ എപ്പോഴും ചിന്തിക്കും. കാരണം ഒരുപാട് കാര്യം എന്ന് വെച്ചാൽ, ഞാനും അനീഫും ഒരുമിച്ച് ഒരുപാട് രാത്രി അബീബ് സെന്ററിൽ ഉറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അന്ന് സി പിക്ക് അറിയാം, ഞാൻ ചന്ദ്രികയിൽ വന്ന സമയത്ത് രണ്ട് വർഷത്തോളം, ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം ഞാൻ അബീബ് സെന്ററിൽ തന്നെ സ്ഥിരമായി താമസിച്ച ഒരാളാണ്. അപ്പൊ രാത്രി ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് കെ സി മുജീബ് റഹ്മാൻ ഉണ്ടാകും. കാരണം അന്ന് പിന്നെ മുജീബ് ഡ്യൂട്ടി കഴിയുമ്പോഴേക്ക് ചന്ദ്രികയിൽ വരും, രണ്ട് രണ്ടര മണിക്കൊക്കെ. എന്നിട്ട് ഞങ്ങൾ നടന്ന് ആ റെയിൽവേ ക്രോസ് ചെയ്ത് പോവും. അനീഫ് പലപ്പോഴും അബീബ് സെന്ററിൽ ഉണ്ടാവും. അനീഫും നമ്മൾ ഒരുപാട് രാത്രി സംസാരിക്കും. സംസാരിച്ച് ഉറങ്ങാതെ രാവിലെ വരെ നിൽക്കുന്ന എത്രയോ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. രണ്ട് കാര്യങ്ങൾ വലിയ ഒരു ആകസ്മികത പോലെ സംഭവിച്ചു. ഒന്ന്, അനീഫ് മരണപ്പെട്ടതിന് ശേഷം അനീഫ് വഹിച്ചിരുന്നൊരു പദവിയായിരുന്നു അനീഫിന്റെ സാക്ഷരതാ മിഷനിലെ ട്രെയിനിങ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്ന പദവി. ആ പദവി അനീഫിന്റെ മരണത്തിന് ശേഷം സംസ്ഥാന യൂത്ത് ലീഗ് കമ്മിറ്റി എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അതുപോലെ തന്നെയാണ് വളരെ 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 ആകസ്മികമായി ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം, പെരിന്തൽമണ്ണ ഞാൻ മത്സരിക്കുമെന്നോ പെരിന്തൽമണ്ണയിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുമെന്നോ അന്ന് പോലും, അന്ന് രാവിലെ പോലും എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ പുക തലേന്ന് കേട്ടു വന്നത് ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അവസാനം ഞാൻ എത്തിയത് അനീഫിന്റെ നാട്ടിലേക്കാണ്. ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ ഒരു ദിവസം മഗ്രിബിന് ശേഷമാണ് അനീഫിന്റെ ഖബറിടത്തിലേക്ക് ഒന്നുകൂടി സിയാർത്ത് ചെയ്യാൻ പോയത്. സത്യം പറഞ്ഞാൽ അന്ന് എന്റെ കണ്ണ് നിറഞ്ഞു തൂവിയത് എനിക്ക് ഒരു വല്ലാത്ത എന്താ പറയുക, നെഞ്ചുപടയുന്ന ഒരു സംഗതി പോലെ. നമ്മളുടെ ഇടയിൽ നിന്ന് ഒരാളങ്ങ് പോവുകയാണ്, നിങ്ങൾ നോക്കൂ ഒരു എന്തൊരു യാത്രയാണത്, ഒരു വല്ലാത്ത യാത്രയാണ്. അനീഫിന്റെ സുഖമില്ലാത്ത സമയത്ത് ഒരുപാട് തവണ എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവസാനം ഒരു നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ട് അനീഫ് പറയുന്നുണ്ട്, പിന്നെ ഈ ഞാൻ തിരിച്ചു വരും, എനിക്ക് ഭയങ്കരമായ ആത്മവിശ്വാസമുണ്ട്,
ആത്മവിശ്വാസം അത്രയേറെ അവൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് അവനൊരിക്കൽ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ തിരിച്ചു വരുന്ന തന്നെയായിരുന്നു നമ്മളുടെയൊക്കെ പ്രതീക്ഷ. അവസാനം ബോംബെയിലേക്ക് പോകുമ്പോഴും ഒക്കെ ഇതിൽ ഒരുപാട് നേതാക്കന്മാർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഹനീഫ് എന്താണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവുണ്ട്. ഹനീഫ് അടിമുടി രാഷ്ട്രീയത്താൽ നിറഞ്ഞു കവിഞ്ഞു നിന്ന ഒരു മനുഷ്യനായിരുന്നു. ഹനീഫിന്റെ ചിന്തകൾ രാഷ്ട്രീയമായിരുന്നു, പ്രവർത്തനത്തിൽ മാത്രമല്ല. ഞാനും അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കും ഹനീഫിനും തമ്മിൽ ഉള്ള ഒരുപാട് സമാനതകളിൽ ഒന്ന് എടുത്ത് മാത്രമല്ല, ഹനീഫ് എപ്പോഴും പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ മാത്രമാണ് സമുദായത്തിന് നമ്മൾ കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്ന്. ഇപ്പം വിചാരിക്കുക, എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ആവും, എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ആള് ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകും. ഞാൻ ഹനീഫിന്റെ നാട്ടിൽ മത്സരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹനീഫ് എന്നോട് പറഞ്ഞ വാക്കുകളാണ് ജനങ്ങളോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് തരാം, അത് നിങ്ങളുടെ മക്കളെ എഡ്യൂക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ പെരുന്തമണ്ണക്കാരോട് പറഞ്ഞത് ഹനീഫിന്റെ സ്വപ്നമായിരുന്നു. സത്യം പറഞ്ഞാൽ സാധാരണ കുടുംബത്തിൽ നിന്ന്, ചെറ്റക്കുടിലുകളിൽ നിന്ന്, നമ്മൾ പറയുന്ന കോളനികളിൽ നിന്ന് ഐ എ എസുകാരും ഐ പി എസുകാരും വരുന്ന ഒരു ദിവസത്തെ കുറിച്ചാണ് ഞാനും ആ സ്വപ്നമാണ് ഞാൻ ഇലക്ഷൻ സമയത്ത് പങ്കുവച്ചത്. ഞാൻ ഇപ്പോഴും പറയാണ്, നേരത്തെ സി പി പറഞ്ഞപ്പം പറഞ്ഞു, എനിക്കും ഫിറോസിനുമെതിരെ മത്സരിച്ചത് കോടീശ്വരന്മാർ മാത്രമല്ല കോടികൾ കൊണ്ട് അമ്മാനമാടിയ ആളുകളായിരുന്നു. ആ കോടീശ്വരന്മാർ മാത്രമല്ല, ഞാൻ പറയട്ടെ, ഈ പെരുന്തമണ്ണയിലെ ജയത്തിന് എനിക്ക് വലിയ തളക്കണ്ട് എന്ന് പറയുന്നതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പെരിന്തൽമണ്ണയിലെ സകല പ്രമാണിമാരും ഒരു പക്ഷത്തായിരുന്നു, സകല പുത്തൻ പണക്കാരും ഒരു പക്ഷത്തായിരുന്നു, സകല പണച്ചാക്കുകളും ഒരു ഭാഗത്തായിരുന്നു, ഒരാളും നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്ത് ഇലക്ഷൻ ഫണ്ടിലേക്ക് ഒരു നയാ പൈസ പോലും തരാൻ അവിടുത്തെ ഒരു പണക്കാരനും ഉണ്ടായിരുന്നില്ല, ഒരു പുത്തൻ പണക്കാരനും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ വലിയ കൊടി കുത്തി കോലീഷന്മാരും പ്രമാണിമാരും വലിയ തറവാട്ടുകാരും ഒക്കെ ഒരു പക്ഷത്ത് നിന്നപ്പോൾ എന്നെ നെഞ്ചു ചേർത്ത് പിടിച്ച ആളുകള് സാധാരണ കോളനിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഞാൻ ഈ 5 കൊല്ലം തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതാണ്. 5 കൊല്ലം നമ്മളെ കയ്യിൽ കിട്ടിയ ഈ ഒരു MLA സ്ഥാനം, ഈ ഒരു പദം തീർച്ചയായിട്ടും ഹനീഫിന്റെ നാട്ടിലൊരു വിപ്ലവം ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കും എന്നത് ഉറപ്പാണ്. ആ വിപ്ലവം സ്വാഭാവികമായും ഓരോ വീടിനെയും എംപവർ ചെയ്യുന്ന, ഹനീഫിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസന നയമാണ് ഞാൻ ജനങ്ങളോട് പങ്കുവച്ചത്. അത് നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ഞാൻ ഫിറോസിനോട് തന്നെ നേരത്തെ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുകയുണ്ടായി, സത്യം പറഞ്ഞാൽ ഓരോന്നും നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ ഒന്നുമല്ല നടക്കുക. രാഷ്ട്രീയത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത്, എനിക്ക് തോന്നുന്നതാണ്, ഞാൻ വളരെ ഓപ്പണായി സംസാരിക്കണം, നമുക്കിതൊക്കെ ഒഴിഞ്ഞു പോകേണ്ടതാണ്. ഏത് പദവിയിൽ നമ്മൾ നിൽക്കുമ്പോഴും ഒഴിഞ്ഞു പോകേണ്ടതാണ്, നാളെ അത് വേറൊരാൾക്ക് കൊടുത്തു പോകാനുള്ള ഒരു സാധനമാണ് എന്ന ഓർമ്മ നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഞാന് ഹനീഫിന്റെ ഓർമ്മകളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടാളുടെയും ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ ചെയ്ത വലിയ പണിയാണ് ഈ മാഗസിന്റെ പണി ഏറ്റെടുക്കുന്നത്. അത് സത്യത്തിൽ പറഞ്ഞ ഞാൻ ചന്ദ്രികയിൽ ചേരുമ്പോൾ 1500 രൂപ ആയിരുന്നു എനിക്ക് സ്റ്റൈപ്പൻ ഉണ്ടായിരുന്നത്. ഫിറോസ് സമയം ദീർഘിപ്പിക്കണ്ടെങ്കിൽ പറയണേ, നിർത്താനായോ? ഓക്കെ ഓക്കെ. അല്ല, ഈ ചന്ദ്രികയിൽ ചേരുമ്പോൾ 1500 രൂപ ആയിരുന്നു സ്റ്റൈപ്പൻ്റ്, സി പി ഉടൻ ഉണ്ട് തോന്നും, 1500 രൂപ ആണ് സ്റ്റൈപ്പൻ്റ്. അപ്പൊ ഞങ്ങള് പിന്നെ സത്യം പറഞ്ഞാല് 5 നയാ പൈസ കയ്യില്ലാത്ത സമയമാണ്, 1500 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാം. അപ്പൊ അനീഫ് പറയും, ഒരു നല്ല പണിയുണ്ട് നമുക്ക്, തോവഞ്ഞറുകള് അതുപോലെ തന്നെ നമുക്ക് ഈ കോളേജ് മാഗസിനിൽ പിന്നെ പൈസ ഒന്നും കിട്ടൂല, അനീഫിന് എന്നും കടാണത്. പക്ഷെ നമ്മള് ഈ KMCC ഒക്കെ സോവനിയർ അങ്ങനത്തെ ഒക്കെ ഏറ്റെടുത്ത് ചെറിയ ചെറിയ ചില്ലറ പൈസ നമ്മൾ ഉണ്ടാക്കും. പിന്നെ എന്റെ ഒരു പണി എന്ന് വെച്ചാല് നല്ല 2 കൈകൊണ്ടും എഴുതുന്ന കാലമായിരുന്നു, എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും. ഇപ്പൊ ഇംഗ്ലീഷ് മാഗസിനും ഇംഗ്ലീഷ് ഈ വീക്കെൻഡുകളും കിട്ടുമ്പോഴൊക്കെ ഓടി പിടിച്ച് പൂത്തി വെക്കും, വേറെ ആരെ കൊണ്ടുപോകണേന് എടുക്കുന്ന അവര് 100 രൂപ 200 രൂപ ഒരു ലേഖനത്തിന് കിട്ടും. അങ്ങനെ ജീവിച്ച സമയത്ത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് സോവനീർ പറഞ്ഞു തന്ന മഹാനാണ് ഹനീഫ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഹനീഫക്ക് ഒരു വീക്ക്നെസ് ആയിരുന്നു അത്, ഈ സോവനീറുകള് മാഗസിനുകള്, എത്രയോ രസകരമായ മാഗസിൻ. ഞാൻ ബി എഡിന് പഠിക്കുന്ന സമയത്ത് അവിടെ കോളേജ് മാഗസിൻ ആദ്യമായിട്ട് ഞങ്ങൾ ഇറക്കുകയാണ്. അപ്പൊ ആ ഇറക്കുന്നതിന്റെ പിറകിലും ഹനീഫിന്റെ ഭയങ്കര സംഗതി ഉണ്ട്. ഹനീഫ് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ, ഇതെന്റെ രക്തമാണ് എന്റെ മാംസമാണ് എടുത്തുകൊള്ളുക,
പാതിഹൃത്തിനാൽ പൊറുക്കുമ്പോഴും നിങ്ങൾ പാതിഹൃത്തിനാൽ വെറുത്തുകൊള്ളുക. അത് അനീഫിന്റെ ഒരു സ്ഥിരം സാധനമാണ്. പല മാഗസീനുകളിലും ചുള്ളിക്കാടിന്റെ ആ വരിയുണ്ട്. അപ്പോ എന്നിട്ട് അതൊക്കെ അനീഫാണ് പറഞ്ഞു തരാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതായാലും അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് അവന്റെ പരലോക ജീവിതം ഏറ്റവും മനോഹരമാക്കട്ടെ, നമുക്കും അവനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയട്ടെ. നമ്മളിപ്പം അനുഭവിക്കുന്നതെല്ലാം ഒരു എത്ര ചെറുപ്പക്കാരാണ് ഈ കോവിഡ് കാലത്ത് മരിച്ചു പോകുന്നത്. നമ്മളൊക്കെ വളരെ അടുത്തടുത്തടുത്ത് എത്രയോ സുഹൃത്തുക്കൾ പോയിരിക്കുന്നു. അവ ജീവിതം എന്ന് പറയുന്ന യാത്രക്ക് നമ്മൾ അത്ര വില കൊടുത്താൽ മതി, അത്ര വലിപ്പേ അതിനുണ്ടാവും, അത്ര ദൈർഘ്യമേ അതിനുണ്ടാവൂ എന്ന് നമ്മൾ വിചാരിച്ചാൽ പിന്നെ നമ്മളുടെ ഈ സ്ഥാനങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. അത് പഠിച്ചതിന്റെ ഒരു വിധിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇന്നിപ്പോ ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പോയി, കാരണം സോറി രമേശ് ചെന്നിത്തലിന്റെ അടുത്ത് പോയി, പഴയ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി, അദ്ദേഹത്തെ കണ്ടു, അപ്പൊ അദ്ദേഹത്തോട് കുറെ നേരം സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുന്നു, അദ്ദേഹം ഇപ്പോ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിച്ചാൽ മുഖ്യമന്ത്രി ആകും എന്ന് പ്രതീക്ഷിച്ച ഒരാൾ പ്രതിപക്ഷ നേതാവ് പോലും അല്ലാതെ ആയി മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിരാശ ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ ആ വിഷമത്തിനൊക്കെ അപ്പുറത്ത് നമ്മളൊരു ജീവിതത്തിൽ നമുക്ക് വിധിച്ചതേ വരൂ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇതൊന്നൊരു പ്രശ്നമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ കിട്ടിയ ആളുകൾ വലിയ കേമന്മാരായിട്ടല്ല. ഇപ്പൊ നമ്മളൊക്കെ എന്താ ഞാൻ പറയുന്നത്, വോട്ടോണ്ടല്ല ഞാൻ നമ്മളെ ജയിച്ചത്. ഞാൻ ജയിച്ചത് ഒരുപാട് ആളുകളെ ദുആ കൊണ്ടാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇത് എന്ത് സ്ഥാനങ്ങളും കിട്ടുമ്പോ നമ്മളത് വലിയ സംഭവമായി കാണേണ്ടതില്ല, അതൊക്കെ നമ്മൾ തിരിച്ചേൽപ്പിച്ചു പോകണം എന്ന് ചിന്തിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാകും കാര്യങ്ങൾ. ഏതായാലും ഈ ഒരു ചടങ്ങ്, പ്രത്യേകിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി നിർബന്ധമായും നടത്തേണ്ട ഒരു ചടങ്ങ് ആണ് നടത്തിയത്. അതിന് പ്രത്യേകമായി മുൻകൈ എടുത്തിട്ടുള്ള എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിക്കുകയും ഇനി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരൊറ്റ കാര്യം, ഈ ഒരു സഭയിൽ പ്രിയപ്പെട്ട പി കെ ഫിറോസും അതുപോലെ തന്നെ സമതൊക്കെ ഉണ്ടാവണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ച അതിയായി ആഗ്രഹിച്ചതാണ്. സമതിന്റെ സീറ്റിന്റെ കാര്യത്തിലും നമ്മൾ അവസാനം വരെ പ്രതീക്ഷിക്കുക, ഉറപ്പായിട്ടും കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചതാണ്. പക്ഷെ സമത് ലിസ്റ്റിൽ വന്നില്ല, ഫിറോസ് ജയിച്ചും വന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സപ്പോർട്ടറോട് പറയാണ്, നമുക്ക് അള്ളാഹു അതിനേക്കാളും വലിയ അവസരങ്ങൾ തരട്ടെ, തരും എന്ന് ഉറപ്പാണ്. നമ്മൾ നിരാശാബാധിതരല്ലാതാവുക എന്നതാണ് അനീഫിന്റെ ഏറ്റവും വലിയ ഒരു നമുക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ ഞാന് കെമു അടുത്തടുത്ത സീറ്റിലാണ് നിയമസഭയിലും, അതെന്നിങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല. എന്റെ തൊട്ട സീറ്റ് തന്നെയാണ് കെമു ഉള്ളത്. പിന്നെ നമ്മളെ കൂടെ സിദ്ദീഖും ടി സിദ്ദീഖും കെ രമയ്യ ഉള്ളത്. അപ്പം എന്ത് കാര്യത്തിനും നമ്മള് എന്താവശ്യത്തിനും ചെയ്യാൻ കഴിയുന്നത് ഭരണാവശ്യത്തൊന്നും അല്ലെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും വ്യക്തിപരമായി ആരും ബന്ധപ്പെടുന്നതിന് പ്രയാസമില്ല, അതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു യൂത്ത് ലീഗുകാരന് ഒരു കാര്യമെങ്കിലും ചെയ്തു കൊടുക്കാൻ ഈ 5 കൊല്ലം സാധിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. കാരണം അതുകൊണ്ടേ അത് മാത്രമായിരിക്കും നമ്മൾ പിരിഞ്ഞു പോരുമ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകർ എല്ലാവർക്കും വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയായിരിക്കും ഈ 5 വർഷം എന്ന് അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഹനീഫിന് വേണ്ടി ഒരിക്കൽ കൂടി ദുആ ചെയ്തുകൊണ്ട് നമ്മളൊക്കെ സ്നേഹബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ, ഞാൻ പറയുന്ന സംഘടന കൊണ്ട് നമുക്ക് അന്തിമമായി ഉണ്ടാകേണ്ട ഒരു സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് കുറെ കാലമായി. പക്ഷെ നമ്മൾ പരിതപിച്ചിട്ട് കാര്യമല്ല, നമ്മൾ ഇനിയെങ്കിലും അത് റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചിട്ട് ഒരു കാര്യമില്ല, ഇനി സംഘടന തന്നെ നമ്മൾ റീബിൽഡ് ചെയ്യേണ്ട ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട AK അഷ്റഫ്, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. പ്രിയ നിർണായ MLA മഞ്ചേശ്വരത്തെ MLA AK അഷ്റഫ് നിങ്ങൾ സംസാരിക്കും. പ്രിയപ്പെട്ട ബഹുമാന തങ്ങള്, പ്രിയപ്പെട്ട ഫിറോസ്ക, വളരെ മനോഹരമായി അനീഫിനെ കൺമുമ്പിൽ കണ്ടതുപോലെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട CP സേതലവി സാഹിബ്, നജീബ് അടക്കമുള്ള സമസാഹിബ് അടക്കമുള്ള ബഹുമാനരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വളരെ നല്ല സപ്പോർട്ടോടുകൂടി പ്രിയപ്പെട്ട മുനവ്വർ അലി ഷിഹാബ് തങ്ങളോടും PK ഫിറോസ് സാഹിബിനോടും ഒരുപാട് കടപ്പാടുണ്ട് എൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ടീമിലെ ഓരോരുത്തരോടും. അവരുടെ ഒക്കെ വലിയ ഒരു ശ്രമത്തിൻ്റെ ഫലമായി മഞ്ചേശ്വരം പോലെയുള്ള ഒരു കോൺസ്റ്റൻസിയിൽ മത്സരിക്കുകയും
പ്രത്യേകിച്ച് മറ്റു മണ്ഡലങ്ങളെ പോലെയല്ല എല്ലാവരും ബി ജെ പിക്കെതിരെ ഒരുപാട് വർഷങ്ങളായി പോരാട്ടം നടക്കുന്നൊരു മണ്ഡലമാണ്. ഈ പ്രാവശ്യം കേരളത്തിലെ ബി ജെ പിയുടെ വർഗീയത മാത്രം വാതുറന്നാൽ പറയുന്ന സുരേന്ദ്രനെതിരെ അതികഠിനമായ ഒരു പോരാട്ടത്തിൽ ഒന്നാം അനുഗ്രഹം കൊണ്ട് ജയിക്കാനും നിയമസഭയിലെത്താനൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ, അവരാമുഖമായി ആ നന്ദി എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനോട്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയോട്, ഇലക്ഷന് ശേഷം നടക്കുന്ന ആദ്യ പരിപാടി എന്നിവയ്ക്ക് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അനീഫ് സാഹിബുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സി പി സൈദലവി സാഹിബ് വളരെ മനോഹരമായി ഇവിടെ പ്രതിപാദിച്ചു. നജീവ് പറഞ്ഞു, ഉമാന തങ്ങട് പറഞ്ഞു, ഫിറോസ്ക പറഞ്ഞു. ഒരു കാര്യം, ഞാൻ എൻ്റെ കൊർദോവ എം എസ് എഫിൻ്റെ ഫിറോസ് സാഹിബിൻ്റെ ഒക്കെ ആ ഒരു തലമുറയിൽ വളർന്നു വന്ന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയ ഒരാളെന്ന നിലക്ക് കൊർദോവ സമ്മേളന കാലഘട്ടം തൊട്ട് അനീഫ് സാഹിബുമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മൊയ്തീൻ കൊല്ലമ്പാടി ജില്ലാ പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറി ആയ കാലത്ത് ഒരുപക്ഷെ കേരള സ്റ്റേറ്റിൽ ആദ്യമാണ് അനീഫിന്റെ പേരിൽ ഒരു പുരസ്കാരം, അനീഫ് സാഹിബിന്റെ അനുസ്മരണ സമ്മേളനം ഞങ്ങളുടെ കമ്മിറ്റി രണ്ട് പ്രാവശ്യം നടത്തിയിരുന്നു. ആദ്യത്തെ പുരസ്കാരം ഞങ്ങൾ നൽകിയത് വി എം അനീഫ് സ്മാരക പുരസ്കാരം ഒരു നാടനായ എൻ്റെ നാട്ടിലെ ഹിന്ദുസ്ഥാൻ മോണിച്ച എന്ന് പറയുന്ന ഒരാൾക്കാണ് നൽകിയത്. അത് നൽകാനുള്ള കാരണം, ഹിന്ദുസ്ഥാൻ മോണിച്ച എന്ന് പറയുന്ന മഞ്ചേശ്വരക്കാരനായ ആ വ്യക്തി ക്യാൻസർ രോഗികൾക്ക് സേവനം ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ അത് അനീഫിന്റെ പേരിലുള്ള ഒരു പുരസ്കാരത്തിന് ഞങ്ങളുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ട പി എം സാദിഖ് അലി സാഹിബിന്റെ കൂടെ അനീഫയെ ഏറ്റവും കൂടുതൽ ബോംബെയിലെ ഒരുപക്ഷെ ഏഷ്യയിൽ ഏറ്റവും വലിയ ക്യാൻസർ സ്പെഷ്യലിസ്റ്റായ അദ്വാനി അടക്കമുള്ള ഡോക്ടർമാരുമായി കണക്ട് ചെയ്യുകയും അനീഫിന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. അനീഫിനും സാദിഖ് അലി സാഹിബൊക്കെ ഈ മോണിച്ച എന്ന് അറിയുന്ന വ്യക്തിയുടെ സേവനത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയും ഞങ്ങളത് ജില്ലയിൽ അറിയുന്ന ഒരാളെന്ന നിലക്ക് അനീഫ് സാഹിബിന്റെ പേരിലൊരു പുരസ്കാരം നൽകാൻ കഴിഞ്ഞ ഒരു ഓർമ്മയും ചാരിതാർത്ഥ്യവും മനസ്സിലുണ്ട്. ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. തീർച്ചയായും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി, ഞങ്ങളുടെ ടീം ഒരു പടിയിറക്കത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞു, ഏകദേശം ജില്ലാ കമ്മിറ്റികൾ വന്നു, ഇനി കാസർഗോഡ് അടക്കമുള്ള ചില കമ്മിറ്റികൾ മാത്രമേ വരാൻ ബാക്കി നിൽക്കുന്നുള്ളൂ. ഞങ്ങളുടെ വലിയ ഒരുപാട് മനസ്സ് നിറയെ ഓർമ്മകൾ പിന്നെ നിലനിൽക്കുന്ന ഒരുപാട് യുവജന യാത്രയും ഞങ്ങളുടെ ആസ്ഥാന മന്ദിരമൊക്കെ വന്നൊരു കാലയളവാണ്. ഏതായാലും അനീഫ് സാഹിബിനെ അനുസ്മരിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓൺലൈനായി കോവിഡിൻ്റെ ഈ ഒരു പരിമിതിക്കകത്ത് ഇങ്ങനെ ഒരു കാര്യം തെരഞ്ഞെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സംസ്ഥാന കമ്മിറ്റി അഭിനന്ദിക്കുകയും തീർച്ചയായും വരുന്ന ആളുകളിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഞാൻ എന്നും നിയമസഭയിൽ കടന്നു പോയപ്പോൾ വലിയ ഒരു ഫീൽ ചെയ്തൊരു കാര്യം, ഫിറോസ്ക നിയമസഭയിൽ എന്തായാലും എത്തേണ്ടതായിരുന്നു. അത് മനസ്സ് നിറയെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. പക്ഷെ സാരമില്ല, അള്ളാഹു വേറെ ഏതെങ്കിലും രീതിയിൽ നല്ല കഴിവുള്ള ഒരാളെന്നുള്ള ഫിറോസ്കൊക്കെ അള്ളാഹു വേറൊരു അവസരം കരുതി വെച്ചിട്ടുണ്ടാകും. എന്തായാലും സമത്ക പിന്നെ മത്സരംഗത്തേക്ക് വരുന്ന ഒരു കാര്യം പോലും ഉണ്ടായില്ല. എല്ലാ നിലക്കും പ്രിയപ്പെട്ട അനീഫിന്റെ കൂടെ അള്ളാഹു നമ്മളെ ജന്നാത്തുൽ ഫിറോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ഒരു അവസരം തന്ന സംസ്ഥാന നേതൃത്വത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കൂട്ടായ്മ അള്ളാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വലൈക്കും സ്സലാം. ഇപ്പൊ നേരത്തെ ഞങ്ങളെ രണ്ടുപേരെ അഭിനന്ദിച്ചിരുന്നു, ആ സമയത്ത് രണ്ടുപേരും ജോയിൻ ചെയ്തിരുന്നില്ല. പ്രിയപ്പെട്ട നജീബ് കാന്തപുരവും എ കെ മഷ്റഫും നമ്മുടെ യൂത്ത് ലീഗിന്റെ രണ്ട് സഹപ്രവർത്തകരാണ് ഇത്തവണ നിയമസഭയിൽ ജയിച്ചു വന്നിട്ടുള്ളത്. പെരിന്തൽമണ്ണയിൽ വലിയ പോരാട്ടം നടത്തിയിട്ടാണ് നജീബ് അവിടെ ജയിച്ചത്. അതുപോലെ കാസർഗോഡിലൂടെ അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് പരാജയപ്പെടുത്തിയത്. യൂത്ത് ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുള്ള വിജയമാണ് രണ്ടുപേരും നേടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിലെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ആദ്യത്തെ പ്രോഗ്രാമിലാണ് നിങ്ങൾ രണ്ടുപേരും പങ്കെടുക്കുന്നത്. ആ നിലക്ക് രണ്ടുപേരെ ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. ഇനി കുറെ ആളുകൾക്ക് അതിനകത്ത് അനീഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിയാല് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നന്ദി പറഞ്ഞിട്ട്. പ്രിയപ്പെട്ട ആശുപ് ചെലവരുണ്ട് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം നന്ദി പറഞ്ഞ് ഈ ചടങ്ങ് അവസാനിപ്പിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്, കെ എം ഗഫൂറിനൊക്കെ നേരത്തെ കണ്ടിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഇനി ആരെങ്കിലും അനീഫിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈമുക്കുകയാണെങ്കിൽ. ഇപ്പൊ ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വേറെയായി നമുക്ക് ഈ പരിപാടി യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ബഹുമാനപ്പെട്ട താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ദേശീയ കമ്മിറ്റി ചേരാനുണ്ട്. ഓ
ആരത് ഫോട്ടോ കാണുന്നില്ല, ആരാണ് ആള്? കൈ ഒരാളെ കൈ പൊക്കിയിട്ടുണ്ട്. ആശിക്ക് നന്ദി പറഞ്ഞോ. യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആശിക് ചെലവൂരിനെ നന്ദി പറയുന്നതുകൊണ്ട് ക്ഷണിക്കുന്നു. ആശിക് ചെലവൂരിനെ മുന്നോട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാന്യനായ സയ്യിദ് മുനവ്വറലി ശിഹാബ്തങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പി എം അനീഫ് സാഹിബ് അനുസ്മരണ സമ്മേളന സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, തീർച്ചയായും കഴിഞ്ഞ 8 വർഷക്കാലം മുമ്പ് May 24 നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ പ്രിയങ്കരനായ പി എം അനീഫ് സാഹിബ് 8 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്ന പ്രിയപ്പെട്ട അനീഫയെ ഓർത്തെടുക്കാനാണ് നമ്മൾ ഈ സംഗമം ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നും ഇന്നലെയും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് എല്ലാ അർത്ഥത്തിലും പി എം അനീഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി യുവജന നേതാവിനെ കേരളത്തിലെ എല്ലാവരും ഓർത്തെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തീർച്ചയായും പുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായി 38 വയസ്സ് പ്രായത്തിൽ നമ്മളിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള അനീഫ് സാഹിബ്, അദ്ദേഹം നമുക്ക് എന്തെല്ലാമായിരുന്നു എന്നുള്ളത് ഇവിടെ സംസാരിച്ചവരും നമ്മളുടെ നേതാക്കന്മാരും ഒക്കെ സൂചിപ്പിക്കേണ്ടത്. ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് ഒരു എം എസ് എഫുകാരൻ എങ്ങനെയായിരിക്കണം, ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, തന്റെ വിദ്യാർത്ഥിത്വം അടയാളപ്പെടുത്തേണ്ടത് എന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ സർഗാത്മകമായ ഒരു വിദ്യാർത്ഥിത്വത്തിന് വേണ്ടി, ഒരു യൗവനത്തിന് വേണ്ടി തന്റെ ജീവിതത്തിന്റെ മനോഹരമായ കാലം ചെലവഴിച്ചാണ് പി എം അനീഫ് നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത്. അദ്ദേഹം പറയാറുള്ള, അദ്ദേഹം പ്രസംഗിക്കാറുള്ള, അദ്ദേഹം എഴുതാറുള്ള, അദ്ദേഹത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അദ്ദേഹം നമ്മളോടൊക്കെ അടക്കം പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കുറെ സ്വപ്നങ്ങളാണ് നമ്മൾ നെയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയും അതിൻ്റെ ആശയലോകവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സംഘടനയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ചരിത്രവും പുതിയ തലമുറയിലേക്ക് പറഞ്ഞുകൊണ്ട് നിരന്തരമായി അദ്ദേഹം ഈ സംഘടനയ്ക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു. തീർച്ചയായും പി എം അനീഫ് ബാക്കി വെച്ച് പോയത് അദ്ദേഹം ഒരുപക്ഷെ മരണക്കിടക്കയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ആശുപത്രി കിടക്കയിൽ നിന്ന് അവസാനമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സുവനീർ, ഐഡിയൽ യൂത്ത് ഫോറിന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് അന്നത്തെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ യൂത്ത് ലീഗിന്റെ ആ സുവനീറിൽ അദ്ദേഹം എത്രമേൽ അക്ഷരങ്ങളെ സ്നേഹിച്ചിരുന്നുവെന്നും അദ്ദേഹം എങ്ങനെയായിരുന്നു ഈ സംഘടനയിലെ വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട്, പുതിയ തലമുറയോട് സംവദിച്ചിരുന്നത് എന്നും തെളിയിക്കുകയുണ്ടായി. ഒരുപക്ഷെ അനീഫ് സാഹിബ് എന്ന് പറയുന്നത് എം എസ് എഫിന്റെ വിദ്യാർത്ഥി വിചാരം നടക്കുമ്പോൾ, ഉദ്ധവ സമ്മേളനം നടക്കുമ്പോൾ, ആ സമ്മേളനത്തിന്റെ എല്ലാ സമ്മേളനങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പി എം അനീഫ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയ ഒരു സംഘടനാ പ്രവർത്തകന്മാരെന്ന രീതിയിൽ നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന, അല്ലെങ്കിൽ റോൾ മോഡലായി നമ്മളുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു നേതാവാണ്. തീർച്ചയായും ഞാൻ അത്തരം അനുഭവങ്ങൾ, വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട്, ഒരുപാട് അനുഭവങ്ങൾക്ക് ഒരുപക്ഷെ അനീഫ് സാഹിബ് പലപ്പോഴും നമ്മളുമായൊക്കെ ചേർന്ന് നിന്ന് സംസാരിച്ച നിരവധി മുഹൂർത്തങ്ങൾ നമ്മളുടെ മനസ്സുകളിലുണ്ട്. തീർച്ചയായും പി എം അനീഫ് നമ്മളുടെ മുമ്പിൽ വെച്ചുപോയ നമ്മളുടെ ഒരു വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ മറ്റു സംഘടനകൾക്ക് പോലും മാതൃകയാക്കാവുന്ന രീതിയിൽ അദ്ദേഹം ഇടപെട്ടിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത്, ഞാൻ അന്നത്തെ കാലത്ത് അനീഫ് സാഹിബ് മരണപ്പെട്ടപ്പോഴും ഇടതുപക്ഷത്ത് തന്നെയുള്ള പല യുവജന വിദ്യാർത്ഥി നേതാക്കളും പി എം അനീഫ് എന്ന് പറയുന്ന അദ്ദേഹം പങ്കെടുത്ത സെമിനാറുകളിൽ അദ്ദേഹത്തിന്റെ അവതരണം കൊണ്ട്, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് ഏറ്റവും നല്ല മാതൃകയാക്കാവുന്ന ഒരു ഒരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. തീർച്ചയായും നമുക്ക് നമ്മളുടെ മുമ്പിൽ ഒരു മനോഹരമായ, തന്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തൽ നടത്തിയ, ഒരുപക്ഷെ തന്റെ ജീവിതം ജീവിക്കാൻ
അദ്ദേഹം മറന്നുപോയ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് വ്യക്തിജീവിതങ്ങളിൽ നിന്നും അപ്പുറത്ത് തന്റെ സംഘടനയെ സ്നേഹിക്കുകയും സംഘടനയ്ക്കും സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി തന്റെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പി എം മനീഫ് സാഹിബിനെ ഓർത്തെടുക്കാൻ അഭിവന്ദനായ ഇന്നത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഈ സംഗമത്തിൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള അഭിവന്ദനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഔപചാരികതയ്ക്ക് വേണ്ടി ഈ അനുസ്മരണ സംഗമത്തിന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ചന്ദ്രികയുടെ പത്രാധിപർ കൂടിയായിട്ടുള്ള നിരവധി വേദികളിൽ ഒരുപക്ഷെ സി പി സൈതലവി എന്ന് പറയുന്നത് നിരന്തരമായി പി എം മനീഫ് സാഹുമായി ഇടപെട്ട് ജീവിതത്തിന്റെ തന്റെ ഒരു ഒരു കാലം ചെലവഴിക്കുകയും ചെയ്തിട്ടുള്ള സി പി സൈതലവി സാഹിബ് അദ്ദേഹം മനീഫ് സാഹിബിനെ ഇത്രമേൽ വരച്ചു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സംസാരിക്കുകയുണ്ടായി. പ്രിയങ്കനായ സി പി സൈതലവി സാഹിബിന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഇവിടെ സ്വാഗത പ്രഭാഷണം നിർവഹിച്ചിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ എം എസ് അമർ സാഹിബ്, ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പി കെ ഫിറോസ് സാഹിബ്, അതുപോലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം, എം എൽ എ പ്രിയപ്പെട്ട എം എൽ എ ആയിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എ കെ മഷ്റഫ് ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സഹഭാരവാഹികൾ എല്ലാവരും എല്ലാവരുടെയും പേര് പറയുന്നില്ല, സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ എല്ലാവരും ഉണ്ട്, അതുപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട്. ഈ പരിപാടിയിലേക്ക് ഓൺലൈനിൽ വീക്ഷിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള സമുന്നതരായ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സംസ്ഥാന യൂത്ത് ലീഗിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭ്യന്തരനായ നമ്മുടെ നേതാവ് മൺമറഞ്ഞു പോയ നമ്മുടെ പി എം മനീഫ് സാഹിബിന്റെ അവരുടെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തിന് പുറത്തു നൽകട്ടെ, അദ്ദേഹത്തോടൊപ്പം നാളെ സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിറു ദവാന എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.